السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بهمانيرين അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തു സജ്ദ 30 ആയത്തുകളുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻഷാഅല്ലാ നമുക്കത് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ ആ സമയത്ത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് ലഭ്യമായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഇന്നലെ നാം പറഞ്ഞു വച്ചിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആൻ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകരാണ് എന്നതിൻ്റെ തെളിവായി ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമാണ്. സൂറത്ത് യാസീൻ പറയുന്ന സമയത്തും സൂറത്തുർ റഹ്മാൻ പ്രസംഗിച്ചിരുന്ന സമയത്തൊക്കെ അവിടെയെല്ലാം നാം കാണുന്നത് ആ ആശയമാണ്. റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അള്ളാഹു ഖുർആനിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകരാണ് എന്നതിൻ്റെ അടയാളമാക്കിയിരിക്കുന്നു. അതിന് വേറെയും വ്യാഖ്യാനങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്.
ഇതുപോലെ യാസീൻ വൽ ഖുർആൻ ഹക്കീം ഇന്നക ലമിൻ മുർസലീൻ, ഖുർആൻ സാക്ഷിയാണ് ഓ നബിയെ തങ്ങൾ അല്ലാഹു നിയോഗിച്ചയച്ച ദൂതരിൽ പെട്ടവരാണ് നിശ്ചയം. ഇതേപോലെ ഈ സൂറത്തും മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ അം യഖൂലൂന ഇഫ്തറാ ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക് ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. ഈ സൂറത്തിലും അല്ലാഹു തആല ആദ്യമായി സ്ഥാപിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞയച്ച റസൂലാണ്. അവിടെ നോദിത്തരുന്ന ഗ്രന്ഥം അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമാണ്. അവർ എതിരാളികൾ അത് മുഹമ്മദ് നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞാലും അവർക്കത് പറയാൻ യാതൊരു അവകാശവും ഇല്ല. അവർക്ക് അഹങ്കാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സാഠ്യത്തിൻ്റെ പേരിലോ അങ്ങനെ പറയുന്നു എന്നല്ലാതെ അതിന് യാതൊരു അവകാശവും ഇല്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഈ മഹത്തായ പരിശുദ്ധ ഖുർആൻ അതിനെ എതിർത്തുകൊണ്ട് ഈ ഖുർആൻ സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കണം എന്ന് എതിരാളികൾ പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ അവർക്ക് തീരെ ചിന്താശക്തിയില്ല എന്നതിൻ്റെ തെളിവല്ലേ അത്? അവർ വാസ്തവത്തിൽ പറയേണ്ടത് എങ്ങനെയാണ്? ബുദ്ധിയുള്ളവരാണെങ്കിൽ പറയേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ്, അല്ലാഹുവേ ഇത് സത്യമാണ്, നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഫഹദിന ഇലൈഹി, അതിലേക്ക് ഞങ്ങളെയും നീ വഴി നടത്തണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? സത്യമാണെങ്കിൽ ഞങ്ങളെ തലയിലേക്ക് കല്ലെറിയണം, ഞങ്ങളെ നശിപ്പിക്കണം, അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? സത്യമാണെങ്കിൽ ഞങ്ങളെയും അതിൽ കൂട്ടിത്തരണം എന്നല്ലേ ബുദ്ധിയും ചിന്തയും ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കേണ്ടത്? അതിന് പകരം അള്ളാഹുവിനോട് ശിക്ഷ ചോദിക്കാൻ മാത്രം അഹങ്കാരികളും ധിക്കാരികളും അതുപോലെ ബുദ്ധിശൂന്യരുമായിപ്പോയി അബൂജഹലും കക്ഷികളും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പലതും പറഞ്ഞു. അവർക്ക് എന്താ പറയേണ്ടത് എന്നൊരു പിടികിട്ടിയില്ല. ചിലർ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അല്ല, അദ്ദേഹം ഒരു സാഹിറാണ്, ഒരു മരണപ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ മരണശക്തി കൊണ്ട് ആളുകളെ അദ്ദേഹം പിടിക്കുകയാണ്. വേറെ ചിലർ പറഞ്ഞു ഭ്രാന്തനാണ്, എന്തെങ്കിലും പറയാന്നേ ഉള്ളൂ, ഒന്നിനും അടിസ്ഥാനമുണ്ടായിട്ടല്ല, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവരെക്കെല്ലാം മറുപടി പറഞ്ഞു. അള്ളാഹുവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞ് നബി തങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അല്ലാഹു തആല അതിനെ ചോദ്യം ചെയ്യുകയും അതിന് മറുപടി പറയുകയും ചെയ്യും. അതവൻ്റെ പതിവാണ്. ഇതേപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് ആരെങ്കിലും അനിഷ്ടകരമായത് പറയുകയോ ചോദിക്കുകയോ ചെയ്താൽ അല്ലാഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മോശമാക്കി സംസാരിച്ചാൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഖുൽ, പറയൂ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലവരും വല്ലതും പറഞ്ഞാൽ അല്ലാഹു തന്നെ ഡയറക്റ്റ് മറുപടി പറയും. അങ്ങനെയാണ് തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരനായ അബൂ ലഹബ് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ ഇറക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബ് അവൻ്റെ കരങ്ങൾ നശിക്കട്ടെ, അവൻ നശിച്ചുപോയി എന്ന് അല്ലാഹു അവരുടെ പുൽ തങ്ങൾ പറയൂ എന്ന് പറഞ്ഞില്ല, അല്ല തന്നെ അങ്ങ് പറയാൻ. കാരണം അല്ലാഹുവിൻ്റെ ഹബീബിനെ, അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട നബിയെ പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി അല്ലാഹ് തന്നെ പറയാൻ. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാളോട് അല്ലാഹുവിനെ കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹുവിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയെ, അവൻ ഏകനാണ്. ഇങ്ങനെയാണ് ഖുർആനിൻ്റെ സ്വഭാവം. ഇരിക്കട്ടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങള് ഭ്രാന്തനാണെന്ന് ആരോ പറഞ്ഞപ്പോൾ അല്ലാഹു തആല ഒരു സൂറത്തിൽ നിറങ്ങി, അതാണ് നൂൻ. മിന്നാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഒറ്റയെട്ട അക്ഷരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒറ്റ അക്ഷരം വന്ന സൂറത്താണ് നൂൻ എന്ന് പറയുന്ന സൂറത്ത്. നൂൻ വൽ ഖലം, ഒറ്റയിട്ട അക്ഷരങ്ങൾ. അല്ലാഹു തആല അങ്ങനെ പറഞ്ഞതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ ചിലത് നമ്മൾ മിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇതാണ് ഖുർആനിലുള്ള അക്ഷരങ്ങൾ. 14 അക്ഷരങ്ങളാണല്ലോ പറഞ്ഞത്. ഈ അക്ഷരങ്ങൾ പോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആൻ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന അക്ഷരങ്ങൾ തന്നെയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ ആ അക്ഷരങ്ങൾ എടുത്ത് ഈ ഖുർആൻ പോലെ ഭദ്രമായ ആർക്കും നേരിടാൻ കഴിയാത്ത ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളിയും കൂടി ആ അക്ഷരങ്ങൾ തുടക്കത്തിൽ കൊടുത്തതിലുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, നൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാൻ, വൽ ഖലം, പേന സാക്ഷിയാണ്. വൽ ഖലം, ഖലം പേന സാക്ഷിയാണ്. അല്ലെങ്കിൽ അല്ലാഹുവിന് ഖിയാമത്ത് നാളെ വരെ വരുന്ന മുഴുവൻ വിഷയങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തുന്ന ഖലം എന്ന ഒരു സിദ്ധിയുണ്ട്. ആ സിദ്ധി സാക്ഷിയാ. ഖലം പേന തന്നെ സത്യം. വമായസ്തുറൂൻ, അവരെഴുതുന്നതും തന്നെയാണ് സത്യം. അവര് കുറിക്കുന്നതും സാക്ഷിയാണ്, പേനയും സാക്ഷിയാണ്. കാരണം അന്ത്യനാൾ വരെ ഇവിടെ വിവരങ്ങൾ കൈമാറുന്നത് പേനയിലൂടെയും എഴുത്തിലൂടെയുമാണല്ലോ. ലോകത്ത് നടക്കുന്ന സർവ വിഷയങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയൊരു പണ്ഡിതൻ ഇന്നും നമ്മോട് സംസാരിക്കുന്നത് പോലെ ആ പണ്ഡിതന്റെ ഗ്രന്ഥം നോക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. നമ്മൾ പറയുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു പറഞ്ഞുവെന്ന്, വാസ്തവത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ധരിക്കുന്നത് ഷാഫി ഇമാമ് തങ്ങളുടെ കിതാബുൽ ഉമ്മാണ് അല്ലെങ്കിൽ കിതാബുൽ റിസാലയാണ്. കാരണം ഷാഫി ഇമാം റളിയല്ലാഹു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് അന്ന് പേന കൊണ്ട് എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ പേന കൊണ്ടുള്ള എഴുത്ത് അത് വലിയ വിഷയമാണല്ലോ. ഇനി നമുക്കറിയാം, സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഏത് വ്യക്തികളുടെയും എത്ര വലിയ തുകയുടെയും സമ്പത്തുകൾ കൈമാറി എന്നത് രേഖ എഴുതി വെച്ച രേഖ കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയമുണ്ട് പേനയിലും എഴുത്തിലും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പേന സാക്ഷിയാണ്, അവരെഴുതുന്നത് സാക്ഷിയാണ് എന്ന് പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഓ നബിയേ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തങ്ങൾ ഭ്രാന്തനല്ല. അവര് പറയുന്നത് എന്തോ പറഞ്ഞുകൊള്ളട്ടെ, തങ്ങൾ ഒരിക്കലും ഭ്രാന്തനല്ല. ആരെങ്കിലും കുറ്റം പറയുമ്പോഴേക്ക് ഇനി ഭ്രാന്തനാണെന്നോ സാഹിറാണെന്നോ കാഹിനാണെന്നോ എന്ത് തന്നെ ആര് എന്ത് കുറ്റം പറഞ്ഞാലും ഇല്ലാത്ത ആരോപണം എന്ത് വെച്ച് കെട്ടിയാലും ഓ നബിയെ, തങ്ങൾക്കൊരൽപ്പവും വിഷമം വേണ്ടതില്ല. കാരണം അങ്ങയ്ക്ക് വലിയ പ്രതിഫലം, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അല്ലാഹു തആല തങ്ങൾക്ക് തരുന്നുണ്ട് നബിയേ. ഇവിടെ കുറ്റം പറയുന്നവര് കുറ്റം പറയട്ടെ, കല്ലെറിയുന്നവര് കല്ലെറിയട്ടെ, ചീത്ത പറയുന്നവര് ചീത്ത പറയട്ടെ, അവമതിക്കുന്നവര് അവമതിക്കട്ടെ, അതൊരു വിഷയമല്ല. അങ്ങേക്ക് മുറിയാത്ത പ്രതിഫലം നിശ്ചയം അല്ലാഹു നൽകുന്നുണ്ട് നബിയേ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല അതാ പറയുന്നു ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ, അവർക്ക് വ്യക്തമായ മറുപടി, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ നബിയേ,
നിശ്ചയം അവിടുന്ന് മഹത്തായ സ്വഭാവത്തിൻ്റെ മേലെയാണ്. മഹത്തായ സ്വഭാവം അങ്ങയുടെ കസ്റ്റഡിയിലാണ്, അങ്ങയുടെ കാലിൻ്റെ ചുവടെയാണ്. അഥവാ മഹത്തായ സ്വഭാവത്തെയും അതാ അതിൻ്റെയും മേലെ കയറി നിൽക്കുന്നവരെ പോലെ എല്ലാ സ്വഭാവങ്ങളെയും കീഴ്പ്പെടുത്തിയവരാണ് നബിയെ തങ്ങൾ. മേലെ മേലെ എന്ന പ്രയോഗം മലയാളത്തിൽ തന്നെ പല അർത്ഥത്തിലും പ്രയോഗിക്കും. എല്ലാവർക്കും അറിയാവുന്നതാ, ഒരാള് ഒരു ഉദ്യോഗസ്ഥൻ താഴെ നിലയിലാണ് ഓഫീസ്, അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ മേലെ നിലയിൽ 15-ാമത്തെ നിലയിലാണ് ഓഫീസ്. ആ കീഴുദ്യോഗസ്ഥൻ മറ്റൊരാളോട് പറയുമ്പോൾ മേലെ നിന്നുള്ള ഓർഡറാണെന്ന് പറയും. ചിലപ്പോൾ മേലെ നിന്നുള്ള ഓർഡറാണ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഏറ്റവും താഴെ നിലയിലുള്ള ഉദ്യോഗസ്ഥന്റെ ഓർഡറാ, അതിനെപ്പറ്റി ആ മേലെ നിന്നുള്ള ഓർഡറാണ് എന്ന് പറഞ്ഞു. അപ്പൊ മേലെ എന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ പറയാറുള്ളതാണ്, എല്ലാവരും പറയുന്നതാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ മേലെ വേറെ ആളുണ്ട്, സാധാരണ പറയുന്നതാണ്. അതിനർത്ഥം അയാളെ തലേ കയറി ഇരുന്നു എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോയിരുന്നു. അപ്പോ മേലെ എന്നത് സാധാരണയായി പറയുന്ന ഒരു പ്രയോഗമാണ്. മേലെ നമ്മൾ പലരും പറയും അള്ളാഹു തആല ഏറ്റവും മേലെയായവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മുകളിൽ ഒരു സ്ഥലത്ത് ഇരിക്കുന്നവനാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. എല്ലാറ്റിനേക്കാളും ഉന്നതനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് എന്ന് പറഞ്ഞു അള്ളാഹു തആല. അതിനർത്ഥം മഹത്തായ സ്വഭാവം ഒരു കസേരയാക്കിയിട്ട് അതിന്റെ മുകളിൽ നിബിധങ്ങൾ ഇരുന്നു എന്നല്ല, മറിച്ച് മഹത്തായ സ്വഭാവം അങ്ങയുടെ കസ്റ്റഡിയിലാണ്, തങ്ങളുടെയും താഴെയാണ്, തങ്ങൾ ആ സ്വഭാവത്തെയും കീഴടക്കിയ ആളാൻ. അത്രയും വലിയ മഹത്തായ സ്വഭാവമാണ്. അപ്പൊ പിന്നെ അവര് പറഞ്ഞതിനൊരർത്ഥമില്ല, കാരണം ആർക്കും അറിഞ്ഞൂടെ ഭ്രാന്തന്മാരെ സ്വഭാവം നല്ല സ്വഭാവമാകുമോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു നല്ല സ്വഭാവമുള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞവരല്ലേ വാസ്തവത്തിൽ ഭ്രാന്തുള്ളത് എന്ന് ആർക്കും മനസ്സിലാവില്ലേ? കാരണം ആർക്കും വളരെ വ്യക്തമാണ്, ഒരു മാനസിക രോഗിയായ ഒരു വ്യക്തിക്ക് നല്ല സ്വഭാവം ഉണ്ടാവില്ല. നല്ല സ്വഭാവം കാണിക്കാതിരിക്കുമ്പോഴാ നമുക്ക് അയാൾക്ക് എന്തോ ഒരു മാനസിക രോഗമുണ്ട് എന്ന് മനസ്സിലായില്ലേ? അല്ലേ, എല്ലാവർക്കും അങ്ങനെയല്ലേ? നല്ല സ്വഭാവം, മഹത്തായ സ്വഭാവം, അതൊരിക്കലും ഒരു ഭ്രാന്തുള്ളവരോ മാനസിക അസ്വസ്ഥതയുള്ളവരിൽ നിന്നോ ഒരാളും പ്രതീക്ഷിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇത് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഭ്രാന്തനല്ല അങ്ങനെ പറഞ്ഞവർക്ക് മറുപടി പറഞ്ഞതാ. എന്നിട്ട് അല്ലാഹു തആല അതിന്റെ തെളിവാ പറയുന്നത്, ഒരു നല്ല റെഡിയുള്ള ആൾക്കാർ, അവരെന്താ ചെയ്യുക, അവരെന്ത് വിഷയം വന്നാലും അവർ ഒന്ന് എന്താണ് നല്ലത്, എങ്ങനെയാ പ്രതികരിക്കേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെയാ പോകേണ്ടത് എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു വിഷയം തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് നല്ല ബുദ്ധിയും സമനിലയും ഉള്ള ആളുകളുടെ സ്വഭാവം. നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, അത്രത്തോളം ബുദ്ധിയില്ലാത്ത ചെറിയ കുട്ടികൾ അവരത്രയൊന്നും ആലോചിക്കൂല, ചിലപ്പോൾ കൈ കിട്ടിയോണ്ട് എറിയും. അത് എറിയുന്ന സാധനം ചിലപ്പോൾ ഗ്ലാസ്സായിരിക്കും, അത് എറിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് അവൻ്റെ മുഖത്ത് തന്നെയായിരിക്കും. ചിലപ്പോൾ പോയി തീ വലിക്കും, ചിലപ്പോൾ പോയിട്ട് ഉമ്മാനെ തന്നെ തല്ലും, അതുപോലെ തന്നെ വായിൽ വന്നൊക്കെ വിളിച്ചു പറയും. അങ്ങനെ തുടങ്ങി എന്തു ചെയ്യും? കാരണം ആ കുട്ടികൾക്ക് ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിച്ച് ചെയ്യുന്ന പരിപാടി ബുദ്ധിയില്ലാത്തവരുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ബുദ്ധിമോശം വന്നിട്ടുള്ള മാനസിക അസ്വസ്ഥതയുള്ള ആളുകൾ, അവരും വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കൂല. വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് ബുദ്ധിയുള്ള ആളുകളുടെ സ്വഭാവമാണ്. ഒരു സമനിലയുള്ള വ്യക്തി അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കും. ചില ആളുകൾ ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിച്ച് ആ സമനില തെറ്റിപ്പോകും. സമനില തെറ്റുമ്പോൾ പിന്നെ അവന്റെ നാവുമ്മൽ വന്നൊക്കെ വിളിച്ചു പറയും. ചിലപ്പോൾ പറയുന്നത് ആരെയാണ്, സ്വന്തം അനുജനെയാണ്. പറയുന്നത് എന്താണ്? പറയുന്നത് ചിലപ്പോ നിന്റെ അബു എന്നായിരിക്കും, അത് ഇവന്റെ അബു തന്നെയാണ്. നിന്റെ പാപ്പ എന്ന് പറയുമ്പോ ഇവന്റെ പാപ്പ തന്നെയാണ്.
ചിലപ്പോ പറയുന്നത് ഇന്റെ ബാപ്പയുടെ ബാപ്പാണ്, ഇവന്റെ ബാപ്പാന്റെ ബാപ്പന്നെയാണ്. പക്ഷെ ചൂടായാൽ, സമനില തെറ്റിയാൽ ഞാനീ പറയുന്നത് എന്റെ ബാപ്പയാണ് അല്ലെങ്കിൽ എന്റെ ബാപ്പയുടെ ബാപ്പയാണ് എന്ന ബോധം പോലും ഉണ്ടാവില്ല. നല്ല സ്വഭാവമുള്ളവൻ അങ്ങനെ ചീത്ത പറയൂല, നല്ല സ്വഭാവമുള്ളവൻ അങ്ങനെ തെറി പറയൂല. സമനില തെറ്റുമ്പോഴാണ് മനുഷ്യൻ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക. സമനില തെറ്റൽ ചിലപ്പോൾ ശൈത്താൻ മുഖേനയാകും. മനുഷ്യൻ ചൂടാകുന്ന മനുഷ്യൻ, അവൻ ശൈത്താൻ അവനിൽ ആധിപത്യം സൃഷ്ടിക്കുകയാണ്. ശൈത്താൻ പിശാജ് അവനിൽ ആധിപത്യം സൃഷ്ടിക്കുമ്പോൾ അവന്റെ സമനില തെറ്റുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പുറമേ ദേഷ്യം പിടിച്ചാൽ നീ ഒതുവെടുക്കണം, ഒതുവെടുത്താൽ ശൈത്താൻ അകന്നു പോകാൻ സാധ്യതയുണ്ട്, ദേഷ്യം പിടിച്ചാൽ നീ അഊദു ചൊല്ലണം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കണം. കാരണം ശൈത്താൻ നിന്നെ വഴിതെറ്റിക്കും, നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും, പലതും പറയിപ്പിക്കും. അങ്ങനെയാണ് ചിലർ ചൂടാകുമ്പോൾ ഭാര്യയോട് ചൂടായി, ചൂടായപ്പോൾ ഒരൊറ്റ പറച്ചിൽ ഞാൻ മൂന്ന് തലാക്കും ചൊല്ലിയിരുന്നു, കുടുങ്ങി അത് പറഞ്ഞ് കുടുങ്ങി. പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് മൂന്ന് തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിയമം കൊണ്ട് മൂന്ന് തലാക്ക് ഒരുമിച്ചുള്ളതോ വേറെയുള്ളതോ നിയമം കൊണ്ട് തടഞ്ഞാലും തടഞ്ഞില്ലെങ്കിലും ഇസ്ലാമിക നിയമപ്രകാരം തലാഖങ്ങ് പോകും, തലാഖ് നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നീ അവളുമായി ബന്ധപ്പെടുന്നതും അവൾ നീയുമായി ബന്ധപ്പെടുന്നതും ഇസ്ലാമിക ദൃഷ്ട്യാ ഹറാമായി പോയി, കടുത്ത തെറ്റായി പോയി. അതിൽ കുട്ടി പിന്നെ പിന്നെ കുട്ടി ജനിച്ചാൽ അത് വ്യഭിചാരത്തിലുള്ള കുട്ടിയായി പോയി. അപ്പൊ വളരെ ശ്രദ്ധിക്കണം, ഭാര്യയോട് ചൂടാകാൻ പാടില്ല. നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. ഇതുപോലെ ഞാൻ പറയട്ടെ, നമ്മൾ ഒരു വിഷയത്തിലും ചൂടാകാൻ പാടില്ല. നമ്മുടെ സഹോദരി സഹോദരന്മാരോട് ചൂടാകാൻ പാടില്ല. ചിലരുണ്ടല്ലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ ചീത്ത വാക്ക് വിളിക്കും, ചിലരുണ്ടല്ലോ സുബ്ഹാനന്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ ഭീഷണിപ്പെടുത്തും, ചിലരുണ്ടല്ലോ അതേ ഭീഷണി കൊണ്ടും മടങ്ങൂല ഒന്നിന് രണ്ട് കൈവലിക്കും. ഇതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട സ്വഭാവമല്ല. ഓ യുവാക്കളെ, ഓ കാരണവന്മാരെ, ഓ ഉമ്മമാരെ, നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ബന്ദ് ചെയ്യാൻ കഴിയണം, നമ്മുടെ നാവിനെ ബന്ദ് ചെയ്യാൻ കഴിയണം, നമ്മുടെ ശരീരത്തെ ബന്ദ് ചെയ്യാൻ കഴിയണം. അങ്ങനെ അതിനാണ് ക്ഷമയെന്ന് പറയുന്നത്. ക്ഷമയില്ലാതെ ജീവിക്കരുത്. ഇന്നല്ലാഹ മഅ സാബിരീൻ. അല്ലാഹു ജല്ല ജലാലുഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അതേ ക്ഷമ വേണം. ഇത് ജമാദുൽ അവ്വൽ മാസമാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, നിങ്ങൾ മഹാനവറുകളെ സംബന്ധിച്ച് കേട്ടിട്ടില്ലേ, വലിയ മഹത്വമുള്ള ആളാണ്, വലിയ കറാമത്തുള്ള ആളാണ്. മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് അവരുടെ സ്വഭാവം നമ്മിൽ പകർത്താൻ വളരെ വലുതാണ്, വളരെ നല്ലതാണ്. ഇന്നത്തെ സിറാജ് ദിനപത്രം നിങ്ങൾ വായിച്ചില്ലേ? ആ പത്രത്തിൽ അതാ നിങ്ങൾക്കൊരു വലിയ മഹാനായ പണ്ഡിതന്റെ ചരിത്രം കാണാം. അതേ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാറിന് അവറല്ലാഹു മർത്തദ, ബഹുമാനപ്പെട്ടവരാരാണ്? സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പൂർവകാലത്ത് ആദ്യകാലങ്ങളിലുള്ള പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ശേഷം, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ശേഷം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്ത വലിയ പണ്ഡിതനായിരുന്നു. മഹാനവറുകൾ വലിയ കിതാബുകൾ രചിച്ച പണ്ഡിതനാണ്. ഇംഗ്ലീഷിൽ നല്ല വിവരമുള്ള പണ്ഡിതനാണ്. പാർസി ഭാഷ അറിയുന്ന പണ്ഡിതനാണ്. അതുപോലെ ഒരുപാട് ഭാഷ അറിയുന്നവരാണ്. ചിലപ്പോൾ ചിലര് പറയാറുണ്ടല്ലോ, പഴയ കാലത്തുള്ള ആലിമീങ്ങൾ ഇംഗ്ലീഷിനെതിരാണെന്ന്, അവർക്ക് വിവരമില്ലാതെ പറയുകയാണ്, അല്ലെങ്കിൽ ആലിമീങ്ങളെ നിന്ദിച്ച് സംസാരിക്കുകയാണ്.
അല്ല അല്ല അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കള്ളം പറയുകയാണ്. മഹാനബികൾ ഇംഗ്ലീഷിൽ വലിയ കഴിവുള്ള പണ്ഡിതനായിരുന്നു. ഇന്നത്തെ സിറാജ് പത്രത്തിൽ മഹാനബികളുടെ ചരിത്രമുണ്ട്. ഇന്നത് പറയാൻ എന്തേ കാരണം? മഹാനബികൾ മരണപ്പെട്ട ദിനമാണ് ജമാഅത്തുൽ അവ്വൽ 2. അതുപോലെ സുഹൃത്തുക്കളെ, മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു ലസീ തങ്ങൾ വഫാത്തായ മാസമാണ് ജമാഅത്തുൽ അവ്വൽ മാസം. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾ ചൊല്ലിയിട്ടില്ലേ റിഫാഇ മാലയിൽ ഇബ്രാഹിമൻ എന്നോവർ എഴുതി കൊടുത്താരെ ഉത്തീരം ചൊന്നോവർ. അപ്പോൾ മാറുഹത്ത് നോക്കി പാശം പൂക്ക് അറിഞ്ഞില്ല ഞാനീവർ പൊരീഷായെന്നോവർ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ഡിഫായി റളിയല്ലാഹു വല്ലാത്ത സ്വഭാവമുള്ള ആളാണ്. അവിടുത്തെ സ്വഭാവം സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ സാന്ത്വന പ്രവർത്തനം നടത്താറുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്, നല്ലതാണ് സുഹൃത്തുക്കളെ. എന്നാൽ നായക്ക് രോഗമായപ്പോ നായക്ക് മരുന്ന് വെച്ചുകൊടുത്ത് നായക്ക് സാന്ത്വന പ്രവർത്തനം നടത്തിയ മഹാനാണ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. പൂച്ചയെ ശല്യം ചെയ്യരുതെന്ന് മനസ്സിലാക്കി പൂച്ച കയറി കിടക്കുന്ന കുപ്പായത്തിന്റെ കൈ കട്ട് ചെയ്ത് മുറിച്ചിട്ട് ആ മുറിയൻ കുപ്പായവുമിട്ട് പോയ ആളാണ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളോട് നല്ല സ്വഭാവത്തോടുകൂടി നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് അനാവശ്യങ്ങളൊന്നും സംസാരിക്കാതെ പലരെയും സന്മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആത്മീയ ജീവിതം നയിക്കുമ്പോ വേറെ ചിലർക്ക് മഹാനവരുകളോട് വെറുതെ വിരോധമുണ്ടായി. ഒരു കാരണവുമില്ല. അതിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു ഇബ്രാഹിമുൽ ബുസ്തി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം അഹമ്മദുൽ കബീർ ഡിഫായി റളിയല്ലാഹു അൻഹു ഒരു കത്തയച്ചു. ആ കത്തില് എന്തെല്ലാം ആരോപണങ്ങളാണ് പറഞ്ഞത്! ആരോപണമുള്ള കത്ത് കിട്ടിയപ്പോ ശിഷ്യനോട് വായിക്കാൻ പറഞ്ഞു അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. വായിച്ചപ്പോ അതിലുള്ളത് എന്താ? ഈ അവറു എടെ കോങ്കണ്ണ, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു കോങ്കണ്ണനൊന്നും അല്ല, വിളിക്കാണ് എടെ ഒറ്റക്കണ്ണ, ഐ ദജ്ജാൽ എടെ ദജ്ജാലെ കബളിപ്പിക്കുന്നവനെ, അഹമ്മദുൽ കബീർ റിഫാഇ നിങ്ങൾ അങ്ങനത്തെ ആളല്ല, ഐ മുബ്തദിഉ ഏ സുന്നിയല്ലാത്ത മനുഷ്യ പുത്തൻവാദി, അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഉത്തംവാദി ഒന്നുമല്ല. യാ മൻ ജമഅ ബൈന റിജാലി വൻ നിസായി, ആണിനെയും പെണ്ണിനെയും ഒക്കെ ഒന്നിച്ച് സംഘടിപ്പിച്ച് ആണിനെയും പെണ്ണിനെയും ഒക്കെ കലർത്തുന്ന മനുഷ്യ, ബഹുമാനപ്പെട്ടവർ അങ്ങനത്തെ ആളല്ല. പിന്നെയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇമാം ഷഹറാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു ഹത്താ ദക്കറൽ കൽബ ബിനൽ കൽബ്, അവിടെ കൽബിന്റെ മുൻ കൽബേ എന്ന്, കൽബിന്റെ മകൻ കൽബേത് വരെ എഴുതി കടലാസിൽ. അതിന്റെ അർത്ഥം ഞാൻ പറയൂല, അർത്ഥം പറഞ്ഞാൽ ചിലപ്പോ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ കിളിപ്പ് മുറിക്കുന്ന ആളുകളുടെ കാലമാണ്. ചിലപ്പോ അതിന്റെ വാക്ക് അങ്ങനെ തന്നെ മുറിച്ചിട്ട് പിന്നെ ഇട്ട് കൊടുക്കും. അപ്പൊ ആളുകൾ വിചാരിക്കും ഞാനങ്ങനെ വിളിച്ചതാണ്. ഓ സഹോദരന്മാരെ, അപ്പുറം ഉണ്ടാവില്ല ഇപ്പുറം ഉണ്ടാവില്ല, അങ്ങനത്തെ വല്ലാത്ത ചതിയന്മാരുള്ള ഒരു കാലമാണ്. സുഹൃത്തുക്കളെ, വീണ്ടും എഴുതുകയാണ്, വീണ്ടും അങ്ങനെ കുറേ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള കത്ത്. കത്ത് മുഴുവനും വായിച്ച് കേട്ടു. ബഹുമാനപ്പെട്ടവരെ ചൂടാക്കാൻ ഇനി ഒന്നും എഴുതേണ്ടതില്ല, പറയേണ്ടതില്ല. എന്റെ സഹോദരിമാർ ചിന്തിക്കണം, സഹോദരന്മാർ ആലോചിക്കണം. എന്നോട് ആരോ ഒരാൾ പറഞ്ഞ് ഏതോ ഒരു ഭർത്താവും ഭാര്യയും വയലിനിറങ്ങുമ്പോൾ തമ്മിൽ തെറ്റിപ്പോയി, പിന്നെ രണ്ടാളും വെവ്വേറെ വന്നു. ഈ വയലിനാണോ വേറെ വയലിനാണോ എന്ന് എനിക്കറിയില്ല. ഇന്നാലില്ല, നമ്മൾ അങ്ങനെ ചൂടായാൽ പറ്റുമോ? നമ്മൾ അങ്ങനെ പരസ്പരം ചൂടായാൽ പറ്റുമോ? കുറച്ചൊക്കെ ക്ഷമിക്കാൻ കഴിയണ്ടേ? കുറച്ചൊക്കെ സഹിക്കാൻ കഴിയണ്ടേ? തീരെ ക്ഷമിക്കാൻ കഴിയാതെ ചൂടായി പോവുക, അത് ശരിയായ സമനിലയുണ്ടാകുന്ന ആളുകളുടെ സ്വഭാവമല്ല. നമ്മൾ നല്ല സമനിലയുള്ളവരായിരിക്കണം, ചൂടാകാൻ പാടില്ല. മൂത്തുകി ചീത്ത പറഞ്ഞാലും നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നല്ല ബുദ്ധിയുള്ള, നല്ല തൻ്റെയിടമുള്ള, നല്ല കേൾപ്പുറ്റ, നല്ല പക്വതയുള്ള മനുഷ്യനാകുക. ചൂടാകാൻ പാടില്ല സഹോദരന്മാര്.
അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഇതെല്ലാം വായിച്ചു കേട്ടിട്ടും ചൂടാകുന്നില്ല. മുപ്പരെന്തു ചെയ്തു? അതിങ്ങോട്ട് വാങ്ങി, അതൊന്ന് സ്വന്തം വായിച്ചു. അങ്ങനൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടോ, മുപ്പര് വായിക്കുമ്പോ എന്തും കൂട്ടിയിട്ടുണ്ടോ കുറച്ചിട്ടുണ്ടോ അതൊന്നും നോക്കണ്ടേ, ഇപ്പോഴത്തെ കാലല്ലേ. അതുമൊന്ന് വായിച്ചു നോക്കി. വായിച്ചതിന് ശേഷം മുപ്പര് പറഞ്ഞു, സദഖാ. അയാള് പറഞ്ഞൊക്കെ നേരിയെന്നാണ്. മഹാനവറുകളെ സംബന്ധിച്ച് കുറെ കുറ്റം പറഞ്ഞാണല്ലോ, സദഖ ഫീമാ ഖാല, പറഞ്ഞൊക്കെ നേരെ തന്നെയാണ്. ജസാഹുല്ലാഹു അന്നി ഖൈറാ, അല്ലാഹു തആല എന്നെ എനിക്ക് വേണ്ടി അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ലത് കൊടുക്കട്ടെ എന്നൊരു ദുആ. ഈ ചീത്ത മുഴുവനും പറഞ്ഞയാൾക്ക് വേണ്ടി ഒരൊറ്റ ദുആ. സുഹൃത്തുക്കളെ, എന്നിട്ടൊരു പദ്യം ചൊല്ലി, ഫലസ്തൂബലിമൻ റബനി ബിരീബതി إذا كنت عند الله طير بريبي എന്നെ സംബന്ധിച്ച് ആരെങ്കിലും സംശയിച്ച് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ സംശയിക്കാത്തവനായാൽ മതി, ഞാൻ റബ്ബിന്റെ അടുക്കൽ മോശക്കാരനാകാതിരുന്നാൽ മതി. ഒരു കത്ത്, ഒരു കടലാസ് എടുത്ത് മറുപടി എഴുതാണ്. എഴുതിയത് എന്താണെന്നറിയോ? ഒന്നുമല്ലാത്ത കുഞ്ഞി അഹമ്മദ്, ചെറിയ അഹമ്മദ്. മഹാനവറുകളെ, മഹാനവറുകൾ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ചെറിയ അഹമ്മദ്, ഞാനൊരു വലിയ ആളൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്നലെ നമ്മൾ മുസഹഫിനെ സംബന്ധിച്ചും മറ്റൊക്കെ പറഞ്ഞില്ലേ, പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് മുസൈഹിഫ് എന്ന് പറയാൻ പാടില്ല എന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ മുസഹഫ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹിന്റെ ഖുർആൻ എല്ലാം വലുതല്ലേ, അതുകൊണ്ട് ചെറുത് എന്ന് പറയുന്നു. നമ്മൾ ചിലപ്പോൾ കടലാസും ചട്ടയൊക്കെ ചെറുതാവുമ്പോ നമ്മൾ ചിലപ്പോൾ ചെറിയ മുസഹഫ് എന്ന് പറഞ്ഞാലേ, അങ്ങനെ പറയരുത് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ കലാം ആയതുകൊണ്ട് സംസാരത്തിൽ വരെ അദബ് കാണിക്കണം. ചെറിയ മുസഹഫ്, കുഞ്ഞി മുസഹഫ് അങ്ങനെ പറയരുത്. അവിടെ ഒന്നും കൂടി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് അങ്ങനെ പറഞ്ഞ് നടപ്പായി പോയവര് എന്നോട് നിഷേധിക്കൊന്നും വലിയരുത്. ഇമാമിങ്ങൾ പറഞ്ഞൊരു കാര്യം മൂടി വെച്ചാൽ പഠിച്ചുകൊണ്ടിരുന്ന കുറ്റാവില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ, ചെറിയ പള്ളി എന്ന് പറയരുത്. ചെറിയ പള്ളി, കുഞ്ഞിപ്പള്ളി, അങ്ങനെ പള്ളിയെ സംബന്ധിച്ച് പറയരുത്. കാരണം പള്ളി അള്ളാഹുവിന്റെ വീടാണ്. അള്ളാഹുവിന്റെ വീട്ടിനെ എപ്പോഴും ഉയർത്തി വലുപ്പത്തിൽ മാത്രമേ പറയാവൂ. നമ്മൾ സാധാരണ തിരിച്ചറിയാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൂടുതൽ വിശാലമായൊരു പള്ളിയും മറ്റൊരു സ്ഥലത്ത് വിശാലത കുറഞ്ഞ പള്ളിയും ഉണ്ടാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുഞ്ഞിപ്പള്ളി അല്ലെങ്കിൽ ചെറിയ പള്ളി എന്നൊക്കെ പറയലുണ്ട്. അത് വേറെ, നമ്മൾ പള്ളി ചെറുതാക്കാൻ വേണ്ടി അതിനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. എന്നാലും വാക്ക് പറയുമ്പോൾ വാചകത്തിലും അദബ് വേണം എന്നതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു മുസൈജിദ്, കുഞ്ഞിപ്പള്ളി, ചെറിയ പള്ളി എന്ന പ്രയോഗം നല്ലതല്ല. അപ്പൊ ഇത് ആലിമീങ്ങൾ, ഞാൻ ആലിമല്ല, ആലിമീങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഡോക്ടറല്ല കമ്പൗണ്ടറാണ്. അപ്പൊ ആലിമീങ്ങൾ, ഇമാമീങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ച വിവരം സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്തില്ലേ, പിന്നെ അവരങ്ങനെ പറയല് തുടരൂല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും പറയുമ്പോഴേക്ക് നിങ്ങൾ അവരെ പോയി കലമ്പുകയോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്തു, കുഴപ്പമുണ്ടാക്കാൻ അതിനേക്കാളെല്ലാം വലിയ തെറ്റാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ ചെറിയ സംഗതിക്ക് പള്ളി കുഴപ്പമുണ്ടാക്കുക, അങ്ങനെയില്ലേ? കലണ്ടർ തൂക്കുന്നതിന് അല്ലെങ്കിൽ ഏതൊക്കെ ഒരു മൂലിയാർക്ക് പിരിവെടുക്കുമ്പോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഒരു വിഷയത്തിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കാതെ ജീവിക്കുക. അതാണ് ഏറ്റവും നല്ല സ്വഭാവം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവം. ഒരു സ്ഥലത്തും പ്രശ്നം വേണ്ട, പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം നയിക്കാം. പ്രശ്നം ഉണ്ടാകാതെ കൊണ്ടുപോകണം എന്ന് എവിടെയും ശ്രദ്ധിക്കുക. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടപ്പാട്. സഹോദരന്മാരെ, അപ്പോൾ ഇൽമ് കൂടി വെക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ടവർ സ്വന്തം തന്നെ ചെറുതാക്കി പറയാണ്. ഈ ചെറിയ അഹമ്മദ് എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? ആർക്കാണ് എഴുതുന്നത്? ഇലാ സയ്യിദി, സയ്യിദ് മിസ്റ്റർ എന്ന് ആദരിച്ച് പറയുന്ന ഒരു പ്രയോഗം, അതിന് സയ്യിദ് എന്ന് പ്രയോഗിക്കും. സയ്യിദ് എന്നത് നമ്മൾ സാധാരണയായി നേതാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, യജമാനൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അള്ളാഹു സയ്യിദാണ് എന്ന് പറഞ്ഞാൽ നേതാവാണ് എന്നല്ല, യജമാനനാണ് എന്നാണ്.
അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണെന്ന് പറഞ്ഞ നേതാവാണ് എന്നാണ്. അതുപോലെ തങ്ങന്മാരെ സംബന്ധിച്ച് നമ്മൾ സയ്യിദ് എന്ന് പറയും, ആദരവുള്ള വ്യക്തി എന്ന നിലക്കാണ്. ഇരിക്കട്ടെ, സുഹൃത്തുക്കളെ അങ്ങനെ പല അർത്ഥത്തിലും സയ്യിദ് എന്നത് ഉപയോഗിക്കാറുണ്ട്, പറയാറുണ്ട്. ഇല സയ്യിദി, എന്റെ നേതാവായ, അല്ലെങ്കിൽ പ്രമുഖനായ, നേതാവായ, മഹാനായ. ആർക്ക് ഈ എല്ലാ ചീത്തയും വെച്ച് എഴുതിയ ഇബ്രാഹിം റസ്തിക്ക് അങ്ങോട്ടെന്ന കത്താണ്. ഇല സയ്യിദി, ഗുരുവര്യരായ ശൈഖ്. സുബ്ഹാനല്ലാഹ്, നമ്മളെങ്ങാനും ഒരാൾ ചീത്താറിനെ പിന്നെ അയാളെങ്ങാനും നമ്മൾ ശൈഖ് എന്ന് വിളിക്കുമോ, എല്ലാവരും വിളിക്കുമോ, അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് വിളിക്കുമോ? അല്ലേ, അങ്ങനല്ല. ഇലാ സയ്യിദി ശൈഖ് ഇബ്രാഹിമുൽ ബുസ്തി. ഇബ്രാഹിമുൽ ബുസ്തി, തങ്ങൾക്ക് ഞാൻ എഴുതുന്നു ചെറിയ, ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും കൊള്ളാത്ത ചെറിയ അഹമ്മദ് എഴുതുന്നു. അമ്മാ കൗലുക്കല്ലദീ ദക്കർതുഹു, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ച, നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്ക്. ഫഇന്നല്ലാഹ, അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഫഇന്നല്ലാഹ തആല ഖലഖനീ കമാ യശാ, അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചതുപോലെ എന്നെ പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്നെ പറ്റി കോങ്കണ്ണ എന്ന് പറഞ്ഞില്ലേ, അവളെ കണ്ണില്ലാത്ത ആള് എന്ന് പറഞ്ഞില്ലേ, ഞാനല്ലല്ലോ എന്നെ പടക്കുന്നത്. അങ്ങനെ എനിക്ക് കൊങ്ങണ്ണ് ഉണ്ടെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ തന്നെ എന്തായിരുന്നാലും പഠിച്ചവൻ അല്ലേ. അപ്പൊ അതിനെ നിങ്ങളൊന്ന് നിസ്സാരപ്പെടുത്തി പറഞ്ഞാൽ ആരെയാ പറയുന്നത്? ഓ സഹോദരന്മാരെ, നമുക്കൊക്കെ പാഠമാണ്. സുബ്ഹാനല്ലാഹ്, എന്നോടൊരാള് ഒരു ദിവസം ഒരു പണ്ഡിതനെ സംബന്ധിച്ച് വന്നിട്ട് പറഞ്ഞു. പറഞ്ഞത് എന്താണെന്നറിയോ? ആ മൊടന്ന മുസ്ലിയാർ, ഇന്നലില്ലാഹി വഇന്നലൈഹി റാജിഊൻ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, വല്ലാത്ത ധിക്കാരത്തിന്റെ വാക്കാണത്. അതുപോലെ തന്നെ കണ്ണുമൊട്ടൻ, കണ്ണു കാണാത്തവനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും ഒരു രോഗം കൊണ്ടൊരാൾ അള്ളാഹുവിന് പരീക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് വല്ല പരീക്ഷണവും കൊടുത്താൽ, സുബ്ഹാനല്ലാഹ്, കയ്യൽപ്പം ചില്ലിച്ചിട്ടുള്ളൊരാള് അദ്ദേഹത്തെ സംബന്ധിച്ച് അതേ നിലക്കുള്ള ഒരു പ്രയോഗം പാടില്ലേ മുസ്ലിമേ? നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ്, സൽസ്വഭാവം പ്രകടിപ്പിക്കേണ്ടവരാണ്. ഒരു മുസ്ലിമിനെ കുറിച്ചോ ആ മുസ്ലിമിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ശരീരത്തിന് വല്ല വൈകല്യങ്ങളുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, അതൊന്നും തന്നെ നമുക്ക് എടുത്തു പറയാൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. അത് അറിവും ചിന്തയും ഉണ്ടെങ്കിൽ ചിന്തിക്കാനാണ്. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് എഴുതിയ സംഗതി ഉണ്ടല്ലോ, അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചതുപോലെ എന്നെ പടച്ചിരിക്കുന്നു. നീളം കുറഞ്ഞ ഒരു മനുഷ്യനെ അത് സൂചിപ്പിക്കുന്ന വാക്ക് വെച്ച് വിളിച്ചുകൂടാ. നീളം കൂടിയ ഒരു മനുഷ്യനെ അത് സൂചിപ്പിക്കുന്ന വിധം അദ്ദേഹത്തെ മോശമാക്കുന്ന നിലക്ക് വിളിച്ചുകൂടാ. വളരെ ശ്രദ്ധിക്കണം, നല്ല തടിയുള്ളൊരു മനുഷ്യനെ അതാ അത് സൂചിപ്പിക്കുന്ന വിധം വിളിച്ചുകൂടാ. അതിനൊക്കെ വിളിക്കുന്ന വാചകങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അത് നിങ്ങളങ്ങ് കൂട്ടിയാൽ മതി, ഞാൻ എന്റെ ആവ് കൊണ്ട് പറയുന്നില്ല. നീളം കുറഞ്ഞവനെ കുറിച്ച് വിളിക്കുന്ന വിളി, നീളം കൂടിയവനെ കുറിച്ച് വിളിക്കുന്ന വിളി, തടി കൂടുതലുള്ളവനെ കുറിച്ച് വിളിക്കുന്ന വിളി, അതുപോലെ തന്നെ മെലിഞ്ഞവനെ കുറിച്ച് വിളിക്കുന്ന വിളി, അങ്ങനെയുള്ള ഒരു വിളിയും വേണ്ട. അല്ലാഹു തആല ഉദ്ദേശിച്ചതുപോലെ ആവ് കൊണ്ട് പറയുന്നില്ല. എന്നെ അവൻ ഉദ്ദേശിച്ചതിൽ താമസിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല എന്നെ അവൻ ഉദ്ദേശിച്ചതുപോലെ കൊണ്ടുവരണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്തറിയോ, ഞാൻ നിങ്ങളുടെ ധർമ്മം ഔദാര്യം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സുബ്ഹാനല്ലാഹ്, കൽബിന്റെ മോൻ കൽബേ എന്ന് വരെ വിളിച്ച അപ്പുറത്തുള്ള പണ്ഡിതനോട് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ സമീപനം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പിന്നെയും പറയാണ്, വലാ തുഖല്ലീനീ മിൻ ഹില്ലിക്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടാത്തതൊന്നും ഉണ്ടാകരുതേ. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടാത്തതൊന്നും അവശേഷിച്ചു പോകരുതേ. വഹിൽമിക്, എന്നിൽ നിന്ന് വല്ല വിവരക്കുറവും വന്നെങ്കിൽ എന്നോട് സഹിഷ്ണുത കാണിക്കണേ. എന്റെ യുവാക്കളെ, ഓ കാരണവന്മാരെ, ഓ ഉമ്മമാരെ, എല്ലാവരും സർവ ദമ്പതികളും സർവ കുടുംബങ്ങളും
സർവ അയൽവാസികളും സർവ നാട്ടുകാരും അന്യ നാട്ടുകാരും മുതലാളിയും തൊഴിലാളിയും നേതാവും അനുയായിയും രാജാവും പ്രജയും എല്ലാവരും സ്വഭാവം പഠിക്കേണ്ടത് ഔലിയാക്കളിൽ നിന്നാണ്, ഹാരിഫീങ്ങളിൽ നിന്നാണ്, സ്വാലിഹീങ്ങളിൽ നിന്നാണ്. കാരണം ആരാണ് ഔലിയാക്കൾ, ആരാണ് ശൈഖന്മാർ അറിയില്ലേ നിങ്ങൾക്ക്? ഹാഫിദ് അലാ സുനനിം വാദാ ബിന്നതത് മഹ്സൂറത്തൻ അൻ ഖൈരി മൻജാ മുർസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു മര്യാദയാണോ, ഏതൊരു ചര്യയാണോ, ഏതൊരു ജീവിത രീതിയാണോ, ഏതൊരു സ്വഭാവമാണോ പഠിപ്പിച്ചത്, അത് 100% ഫോളോ ചെയ്യാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ കേട്ടോ, മശായിഖന്മാർ കേട്ടോ. ചിലർ വിചാരിച്ച പോലെ കുറെ നിൽക്കരിക്കാതിരുന്ന ഔലിയാകുക, അല്ലെ കുറെ തോന്നിയാസം പറഞ്ഞാലേ ഔലിയാകുക, അല്ലെ കുറെ മോതിരെടുത്ത് കൈന്റെ വിരലിട്ട് ഔലിയാകുക, അല്ലെങ്കിൽ എന്തെല്ലോ ഒന്ന് വാരി പൊതിച്ചാൽ ഔലിയാകുക. അങ്ങനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% പിന്തുടർന്ന് ജീവിക്കുമ്പോഴാണ് ഔലിയാക്കളും സാലിഹീങ്ങളുമായി തീരുന്നത്, അവരാണ് ശൈഖന്മാരായി തീരുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. ഔലിയാക്കളെ കറാമത്തും ശൈഖന്മാരെ സ്വഭാവമൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട് പഠിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ജാഹില് എവിടെങ്കിലും കൂട്ടാൻ വേണ്ടി വരുമ്പോഴേക്ക് പോയിട്ട് അതിൽപ്പെട്ട് പിന്നെ ആലിമീങ്ങളെ ചീത്ത പറയുന്ന കമ്പനിയിൽ പെട്ടു പോകരുത്. ഞാനിപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല, ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാം, അതിലിടക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, ഞാൻ പറയണ്ടല്ലോ, വരുമ്പോ തന്നെ കറിഞ്ഞൂടെ, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇന്നലെ ഞാൻ സംഭാവന കൊടുത്താല് 10.5 കൂലി കൂടുതൽ, 10.5 അള്ളാഹു തആല തരുമെന്നുള്ളതിന് ഒരു ചരിത്രം പറഞ്ഞു. അപ്പൊ പെണ്ണുങ്ങളൊക്കെ സംഭാവന കൂടുതൽ കൊടുത്തയച്ച് അൽഹംദുലില്ലാ. ഇന്നലെ എണ്ണിയൊക്കെ പെണ്ണുങ്ങളെ വയസ്സ് കുറെ കൂടി, പക്ഷെ ആണുങ്ങളെ വയസ്സ് കുറയാ ചെയ്ത്, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ആണുങ്ങൾ കുറഞ്ഞതാണോ? അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുത്തേക്കണം എന്നോർമ്മപ്പെടുന്നു. സ്ത്രീകൾ ഇന്നലെ സ്വർണം കൊടുത്തയച്ചു, ഇന്നും സ്വർണം കൊടുത്തയച്ച സ്ത്രീകളുണ്ട്. അള്ളാഹുവേ അവർക്കെല്ലാം നീ സ്വർഗത്തിൽ സ്വർണം കൊടുക്കണം. റഹ്മാനെ, ശിവപുരത്ത് ഉസ്താദിന്റെ സ്ഥാപനമായ ശിവപുരത്ത് എനിക്ക് അവിടെ സ്ഥാപനം ഇല്ല, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ റോട്ടും കൂടി പോകുമ്പോൾ ഒരാൾ പറയുന്നു, രാത്രി മുഴുവൻ എണീറ്റ് നിസ്കരിക്കുന്ന ആളാ പോകുന്നത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ, ഞാനാകെ പകുതിയെ നിസ്കരിക്കല്ലോ, തീർത്തും നിസ്കരിക്കില്ല, പറച്ചു പോലെ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ ശിവപുരത്ത് എനിക്ക് സ്ഥാപനമില്ല, എനിക്കൊരു സ്ഥലത്തും സ്ഥാപനമില്ല, നാദാപുരത്തുമില്ല, കുറ്റിയാടിയില്ല, ഒരു സ്ഥലത്തുമില്ല. സ്ഥാപനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, മുസ്ലിം ഉമ്മത്തിൻ്റെതാണ്, രാഷ്ട്രത്തിൻ്റെതാണ്, നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ടാക്കുന്നതാണ്. എൻ്റെതായി ഒരു സ്ഥാപനവും ഇല്ല. എന്നോട് ഒരു ദിവസം, അത് ഈ കത്തിൻ്റെ തുടക്കം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതാ, ഒരു ദിവസം എന്നോട് എൻ്റെ വീട്ടിൽ നിന്നൊരാൾ പറഞ്ഞു, ചെറിയ കുട്ടി, നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതാണ്, എല്ലാവരും കൊടുക്കും പോലെ ഞാനും കൊടുക്കുന്നുണ്ട് ഫീസൊക്കെ. ആ കുട്ടീനോട് വേറെയുള്ള കുട്ടികൾ പറഞ്ഞോലും, ഈ ഫീസൊക്കെ വാങ്ങി നിന്റെ ഉപ്പ കൊണ്ടുപോവാണ്, നിന്റെ ബാപ്പ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു ആ കുട്ടി പറഞ്ഞു പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ നമുക്കൊരു സ്ഥാപനവും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല, ഫീസ് വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല, അവിടെ എത്ര ശമ്പളം കൊടുക്കുന്നത് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. പഠിച്ച റബ്ബേ, ഈ കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം കൊണ്ട് മാത്രം നമ്മുടെ 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാഹനത്തിന്റെ വകയിൽ മാത്രം 96 ലക്ഷം ഉറുപ്പികയുടെ മേലെ നഷ്ടമാണ്. അപ്പോ ആളുകൾ ഇതൊന്നും അറിയില്ല, അത് മനസ്സിലാണെങ്കിൽ നിങ്ങൾ പോയിട്ട് അവിടുന്ന് എല്ലാ കണക്കും ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന കണക്കാണ്, അത് ഡൽഹിയിലേക്കോ അയക്കണം, തിരുവനന്തപുരത്തേക്കോ അയക്കണം, ദുനിയാവട്ടാകെ അയക്കണം, ഇടക്കിടക്ക് വന്ന് നോക്കുകയും ചെയ്യും, പരിശോധിക്കുകയും ചെയ്യും. നിങ്ങൾക്കും പോയാൽ ആർക്കും വേണമെങ്കിൽ കാണിച്ചു തരും. ഞാൻ മാനേജർമാരെ മുഴുവനും വിളിച്ച് കാണിച്ചു കൊടുത്തിരുന്നു സുഹൃത്തുക്കളെ. അപ്പോ എന്റെ സ്ഥാപനം ആരും പറയരുത്. ഏതായാലും ഇതിൽ പറയുന്നത്, ശിവപുരത്ത് പഠിക്കുന്ന എന്റെ മകൻ നല്ല ഒരു ഓർമ്മശക്തിക്ക് വേണ്ടി ഈയും സഖാഫി ബിരുദം നേടാൻ വേണ്ടിയും നല്ലൊരു പണ്ഡിതനായി തീരാൻ വേണ്ടിയും ദ്വാരക്കണമെന്നിട്ടാണ് ആ സ്ത്രീ സ്വർണം കൊടുത്തയച്ചു. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ആ കുട്ടിയെ നീ ഒരു നല്ല പണ്ഡിതനും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മകനും രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന സമൂഹത്തിന് ഉപകരിക്കുന്ന സമുദായത്തിന് ഉപകരിക്കുന്ന ഒരു നല്ല പണ്ഡിതനാക്കി വളർത്തണം. റഹ്മാനെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ കത്തിനി മറുപടി എഴുതിയപ്പോ എല്ലാ ചീത്തയും പറഞ്ഞ ആളോട് ദ്വാരക്കാനാ പറഞ്ഞു,
ഈ മറുപടി കണ്ടപ്പോ ആ കത്തെഴുതിയ വ്യക്തി ഇബ്രാഹിമുൽ ബുസ്തീ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. സുഹൃത്തുക്കളെ, അതാണ് ദിഫായിമാനിൽ പറഞ്ഞത്, ഈശ്വലികട്ടെ ഹത്തൊന്ന് ഇബ്രാഹിം എന്നോവർ എഴുതി കൊടുത്താരെ ഉത്തീരം ചൊന്നോവർ അപ്പോൾ മാറൂ ഹത്ത് നോക്കീ ബാശംബുക്ക് അറിഞ്ഞില്ല ഞാനീവർ പൊരീസായെന്നോവർ. ഞാൻ ഈ ചീത്ത പറഞ്ഞു നടക്കുന്ന ഈ പണ്ഡിതൻ, ഞാൻ കുറ്റം പറയുന്ന പണ്ഡിതൻ, ഇദ്ദേഹത്തിന്റെ മഹത്വം എനിക്ക് മനസ്സിലായില്ല എന്ന് ഇബ്രാഹിം എന്ന് പേരുള്ള ആ പണ്ഡിതൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നല്ല സ്വഭാവമുള്ളവരാകണം. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാനുള്ള വഴി പറഞ്ഞത് തന്നെ നമുക്കറിയാം. ഞാൻ പല സ്റ്റേജിലും പലപ്പോഴും പറഞ്ഞതാണ്, തുതീമൻ ഹറമക്, ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം. ഈ മൂന്ന് സ്വഭാവം നിനക്കുണ്ടായാൽ നിനക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാം. കോഴിക്കോട് ടൗണിന്റെ മധ്യത്തിൽ ദുബായില് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റിൽ, ഖത്തറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത്, അതേ ചോദിക്കട്ടെ, നിനക്കൊരു കട കിട്ടാൻ എളുപ്പമുണ്ട്, നിനക്കൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ എളുപ്പമുണ്ട്, നിനക്കൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടി എത്ര ക്ഷമിക്കും, നിങ്ങൾ അതിനുവേണ്ടി എത്ര ത്യാഗം ചെയ്യും, അതിനുവേണ്ടി എത്ര അധ്വാനിക്കും. എന്നാൽ നിന്റെ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും നിന്റെ കടയും എന്റെയും നിങ്ങളുടെയും ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും വീടും ഒക്കെ ചുരുങ്ങിയ കാലത്തേക്കല്ലയോ മുസ്ലിമീങ്ങളെ, നമുക്ക് തീരാത്ത കാലം ഒരിക്കലും തന്നെ നരകത്തിൽ കടക്കാതെ യജമാനനായ റബ്ബിന്റെ മുമ്പിൽ നിർത്തി ശരിക്ക് കണക്ക് ചോദിക്കാതെ സൗഫ യുഹാസബു ഹിസാബൻ യസീറാ. വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കുന്നതല്ലേ, ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. ഓ നബിയെ, നമ്മളിലേക്കാണ് അവരെ മടക്കം, നമ്മളവരെ നിർബന്ധമായും വിചാരണ ചെയ്യും എന്ന് നമ്മൾ കേൾക്കാറില്ലേ. ആ സമയത്ത് ഒരു കണക്കും നോക്കാതെ എന്നെ സ്വർഗത്തിൽ കടത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ. എന്നാൽ ആ സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കാനുള്ള വഴി ഓ ഉമ്മമാരെ ശ്രദ്ധിച്ചു വെച്ചോ, ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് ആക്രമിച്ചവരങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. സ്വർഗത്തിൽ എളുപ്പത്തിൽ കടക്കാനുള്ള വഴി, ഇതൊരു ബിസിനസ് തുടങ്ങാനുള്ള എളുപ്പം പറഞ്ഞാൽ, ഒരു വലിയ എസ്റ്റേറ്റ് വാങ്ങാനുള്ള എളുപ്പം പറഞ്ഞാൽ, നിങ്ങൾക്ക് ടൗണിൽ ഒരു 10 സെന്റ് ഭൂമി വാങ്ങാനുള്ള എളുപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു താല്പര്യമാണ്. സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. നമ്മളത് ജീവിതത്തിൽ പകർത്തുമെന്ന് പ്രതിജ്ഞ എടുക്കണം. വേലും കേട്ട് പോകുമ്പോ ഒന്നുകിൽ വേല്, സാറ സൂറത്തു സജ്ദ തുടങ്ങിയിട്ട് എവിടെ എത്തിയില്ല, അല്ലെങ്കിൽ വേല് തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്തിക്കാം, അല്ലെങ്കിൽ വേല് വിചാരിച്ച ചോറൊന്നും ആയില്ല, അല്ലെങ്കിൽ 4 ചോറം വേദ, ഇതുകൊണ്ട് ഒരു കാര്യം കിട്ടാനില്ല. അതേ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വിഷയം, അത് മനസ്സിരുത്തി വിലയിരുത്തി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കണം. കിട്ടുന്നത് തേനാണോ, കുടിക്കുന്നത് നല്ലതാണ്, ശിഫയാണ്. തേനെടുത്തവനാരാണ്, അത് ഏത് ആദിവാസിയാണെങ്കിലും ശരി, പറയുന്നവനൊക്കെയുള്ള നോക്കേണ്ടതില്ല. ഇടുന്ന വിത്ത് നല്ലതാണോ,
അതേ വിതക്കുന്ന സ്ഥലം നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണോ? അതേ വിതക്കുന്ന സ്ഥലം ഫലപുഷ്ടിയുള്ള മണ്ണാണോ? വിതക്കുന്ന വിത്ത് നല്ലതാണോ? മുളക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, കായകൾ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഈ വിത്ത് വിതക്കുന്നവൻ ആരെന്ന് നോക്കേണ്ടതില്ലല്ലോ. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ നല്ല സ്വഭാവം എന്നത് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. അവര് ചൂടാകൂല, അവര് ദേഷ്യം പിടിക്കൂല. ഒരു മനുഷ്യൻ ചൂടാകുന്നു, ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം നന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നാണ് അതിനർത്ഥം. ശൈത്താൻ അവനിൽ ആധിപത്യം സൃഷ്ടിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതില്ലാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശൈത്താനിൽ കാവൽ ചോദിക്കണം ദേഷ്യം പിടിക്കുമ്പോ, അതുപോലെ വധുവെടുക്കണം ദേഷ്യം പിടിക്കുമ്പോ. അങ്ങനെ പലതുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കൂടുതൽ ദേഷ്യം പിടിച്ച് ചൂടായാൽ ശൈത്താനിനെ അകറ്റുന്ന ഒരു പരിപാടി ഉണ്ട്, അത് ദിക്റാണ്. ആ ദിക്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാങ്ക്. അതുകൊണ്ട് ദേഷ്യം പിടിച്ച് ചൂടാകുന്നവന്റെ മുമ്പിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. കാരണം ശൈത്താൻ ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിക്കളയുമെന്നാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനും അതുപോലെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ ഒക്കെ ചരിത്രങ്ങൾ അങ്ങനെയാണ്. സ്വഭാവം നന്നാക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നബിതങ്ങളെ സംബന്ധിച്ച് ഭ്രാന്തനാണെന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ അതിന് മറുപടി പറയുന്നത് അതാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അവിടുന്ന് മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് നബിയേ. സുഹൃത്തുക്കളെ, ഒരു നല്ല ചിന്തയുള്ളവനാകുമ്പോ അവൻ ആലോചിക്കും, ഒരു വിഷയത്തിന്റെ അപ്പുറവും ഇപ്പുറവും ആലോചിക്കും. ഉദാഹരണത്തിന് പറയട്ടെ, അല്ലാഹു തആല ഒരാളൊരു തെറ്റിങ്ങോട്ട് ചെയ്താൽ അത്രയും അങ്ങോട്ട് ചെയ്യുന്നത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാള് ഒരു 500 ഗ്രാമുള്ള അടിയടിച്ചു, ഞാൻ തിരിച്ച് അങ്ങോട്ട് 500 ഗ്രാമുള്ള അടി അങ്ങോട്ട് അടിക്കൽ അനുവദനീയമാകും. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഹറാമാണ്. ശരിക്കും മനസ്സിലാക്കണം, മറ്റ് രാജ്യങ്ങളിലും ഹറാമാണ്. ഞാൻ ഈ പറയുന്ന നിയമം മനസ്സിലാക്കണം. അതെന്താണ്? ഫത്വുൽ ബൈനിലൊക്കെ ഉള്ള നിയമമാണ്. ഞാൻ എന്റെ വകയിൽ പറയല്ല, മസല മസലയായിട്ട് പഠിക്കണമല്ലോ. അതെന്തേ? ഒരു രാജ്യത്ത് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് മുസ്ലിം രാഷ്ട്രമാണെങ്കിലും പാടില്ല. അപ്പൊ പിന്നെന്തു വേണം? ഒരാൾ ഇങ്ങോട്ടൊരു അക്രമം ചെയ്താൽ ആ അക്രമത്തിന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ഇങ്ങോട്ട് ചെയ്ത തെറ്റിന് അതേപോലെ അങ്ങോട്ട് പകരം. പക്ഷെ അതെങ്ങനെയാകണം? അത് നമ്മൾ നിയമം കയ്യിലെടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അത് ഇസ്ലാമിന്റെ കോടതിയിൽ പറയണം, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഇന്ത്യയുടെ കോടതിയിൽ പറയണം. കോടതി വിചാരണ ചെയ്ത് അത് തെറ്റ് ബോധ്യപ്പെട്ട് കോടതി വിധിക്കണം. വിധിച്ചാൽ മാത്രമേ പറ്റൂ. എത്രത്തോളം എന്നറിയോ? എന്താണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിയമം? ഒരാൾ അദ്ദേഹത്തെ കൊല്ലുന്നത് മക്കളൊക്കെ കണ്ണുകൊണ്ട് കണ്ടത് തന്നെ. എന്നാൽ കൊല്ലുന്ന സമയത്ത് തടുക്കാൻ കഴിയുമെങ്കിൽ പരമാവധി ശ്രമിച്ച് തടുക്കണം. ബാപ്പ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ കൊന്നവനെ പകരം കൊല്ലാൻ ഇവന് പാടില്ല. പിന്നെന്തു വേണം? ആ കൊന്നവനെ സംബന്ധിച്ച് കോടതിയിൽ പരാതിപ്പെടണം. കോടതി ആ കേസിൽ അന്വേഷണം നടത്തി, സാക്ഷി വിസ്താരം നടത്തി, കോടതി കൊല്ലാൻ വേണ്ടി വിധിക്കാം. അങ്ങനെ കോടതി വിധിക്കണം. വിധിച്ചാൽ പകരം കൊല്ലാം. അങ്ങനെയാണ്. അല്ലാതെ ഓരോരുത്തരും നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം ഇസ്ലാം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്ന മതമാണ്, അരാജകത്വമുണ്ടാക്കുന്ന മതമല്ല. ഭീകരതയും തീവ്രതയും വർഗീയതയും ഉണ്ടാക്കുന്ന മതമല്ല
ഏത് രാജ്യത്തും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം കയ്യിലെടുത്ത് ഓരോരുത്തരും പകരം ചെയ്യാൻ ഒരുങ്ങിയാൽ, ഞാൻ ഇന്ന് രാവിലെ സുബിഹിന്റെ ശേഷം കണ്ണൂർ ജില്ലയിൽ ഒരാളെ ടെലിഫോൺ ചെയ്തു. അദ്ദേഹം എന്നൊരു നിക്കാഹിനെ ക്ഷണിച്ചിരുന്നു, കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ ഇൻഷാല്ലാ നിങ്ങളെ വീട്ടിൽ വരാം, അതേസമയം നിക്കാഹ് നടക്കുന്ന വീട്ടിലേക്ക് വരാൻ എനിക്ക് സമയം മതിയാവില്ല എന്ന് പറഞ്ഞൊരു പത്തരക്കെത്താമെന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് ഞാൻ അതാ കണ്ണൂർ ജില്ലയിൽ മറ്റൊരാളെ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇന്ന് ഹർത്താലാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ നോക്കുമ്പോ വണ്ടി കൊണ്ടുപോകാൻ പേടിയായി, പോയിട്ടില്ല. പിന്നെ പത്തരക്ക് അദ്ദേഹം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, കാരണം ഹർത്താലാണെന്ന് കേൾക്കുന്നു. എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്കാകുമ്പോ അതിനേക്കാൾ പതിന്മടങ്ങ് ലോകം ചിലപ്പോൾ എടുത്തു പറയും. ഒരു മുതല്ലിമോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ വക്താവോ ആകുമ്പോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്തു കൊടുത്തു. സുഹൃത്തുക്കളെ, പകരം കൊന്ന് കൊന്ന് കൊന്ന്, പകരം അടിച്ചടിച്ച്, പകരം ചെയ്ത് ചെയ്ത് സമാധാനമുണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും കക്ഷികൾ ഏത് സമുദായത്തിലുണ്ടെങ്കിലും ഏത് പാർട്ടിയിലുണ്ടെങ്കിലും പറയട്ടെ, അതൊരിക്കലും സമാധാനമുണ്ടാക്കാനുള്ള വഴിയല്ല. അതുകൊണ്ട് മുസ്ലിം യുവാക്കളോട് പറയട്ടെ, മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, നാട്ടിൽ സമാധാനമുണ്ടാകണം, രാജ്യത്ത് സമാധാനമുണ്ടാകണം. നമുക്ക് ഒരു ദിവസം സ്കൂള് മുടങ്ങിയാൽ നമ്മളെ മക്കളെ വിദ്യാഭ്യാസം മുടങ്ങി, ഒരു ദിവസം കട മുടങ്ങിയാൽ നമ്മുടെ രാഷ്ട്രത്തിന് എത്രയോ നഷ്ടം സംഭവിച്ചു. ഒരു രാജ്യത്തൊരു കൊല നടന്നാൽ, ഒരു നാട്ടിലൊരു കൊല നടന്നാൽ അവിടെയുള്ള ആണും പെണ്ണുമൊക്കെ വല്ലാതെ ഭീതിയോടെ ഒരുപാട് ദിവസം കഴിഞ്ഞു കൂടേണ്ടി വന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. അള്ളാഹുവേ, നീ സമാധാനമാണ്, സമാധാനം നൽകുന്നവനാണ്, നിന്നിൽ നിന്നാണ് സമാധാനം. സമാധാനം അതിന്റെ മടക്കം നിന്നിനെ കാണും. അങ്ങനെ സമാധാനം, അസ്സലാം വലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇങ്ങനെ സമാധാനം 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 ആവർത്തിച്ച് പറയുന്ന പൗരനാണ് മുസ്ലിം പൗരൻ. ആ മുസ്ലിം പൗരന്മാർ ഒരിക്കലും സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ വെച്ച് അതാ ചണ്ട കൂടുന്നവരുണ്ട്, പള്ളി പരിസരത്ത് വെച്ച് തല്ലുണ്ടാക്കുന്നവരുണ്ട്, മദ്രസ പരിസരത്ത് വെച്ച് സദാ തല്ലുകൂടുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. കാലുവലിക്കുന്നവരുണ്ട്, കൈവലിക്കുന്നവരുണ്ട്. ചോദിക്കട്ടെ, ഈ സ്വഭാവം അള്ളാഹുവിന്റെ ദീനിന്റെ സ്വഭാവമാണോ? മുസ്ലിം സംഘടനകൾക്ക് യോജിച്ചതാണോ? മുസ്ലിം സംഘടനകൾ അതിന്റെ നേതാക്കളും അനുയായികളും അനുവർത്തിക്കേണ്ട നയമാണോ? അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, എപ്പോഴും പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? തെറ്റ് ഇങ്ങോട്ട് ചെയ്തവരാണെങ്കിൽ തന്നെ നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കൂ. അല്ലാഹു തആല നിങ്ങൾക്ക് മാപ്പ് തരുന്നതിന് നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലേ? ഈ ആയത്തിറങ്ങാൻ എന്തായിരുന്നു കാരണം? മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞു കളഞ്ഞു ചിലര്. അതിൽ അതാ മിസ്തഹ് റളിയല്ലാഹു അൻഹും പെട്ടുപോയി. മിസ്തഹ് ആരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ പിതാവല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളല്ലേ ആയിഷ ബീവി? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ബന്ധുവാണ്, ആ അടുത്ത കുടുംബക്കാരനായ ആ മിസ്തഹ് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട വ്യഭിതങ്ങളുടെ ഭാര്യയായ സിദ്ദീഖുൽ അക്ബറിന്റെ മകളെ പറ്റി വ്യഭിചാര ആരോപണം പറഞ്ഞു. ഏതോ ഒരു കപട വിശ്വാസി ഉണ്ടാക്കി തീർത്ത ഒരു സംശയമാണ്. ആ സംശയത്തിൽ മഹാനവറുകളും പെട്ടുപോയതാണ്. ചിലപ്പോൾ അബദ്ധം നല്ല മനുഷ്യന്മാർക്കും പറ്റാമല്ലോ. സുഹൃത്തുക്കളെ,
അങ്ങനെ മിസ്തഹ് റളിയല്ലാഹു അൻഹു അതാ ആയിഷ ബീവിയെ കുറിച്ച് മോശമായി സംസാരിച്ചു പോയി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ആയിഷ ബീവി നിരപരാധിയാണെന്നും ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞവരെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള വാചകങ്ങളും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോപണം പറഞ്ഞതിന്റെ പേരിൽ 80 അടി അതാ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു. അത് ഭരണാധികാരി ശിക്ഷ നടപ്പാക്കുന്നതാണ്. നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്ത തെറ്റിന് ഭൂമിയിൽ വെച്ച് ഭരണാധികാരി ശിക്ഷ കൊടുത്താൽ ആഖിറത്തിൽ വെച്ചുള്ള ശിക്ഷയിൽ നിന്നൊഴിവാകാൻ അത് കാരണമായേക്കും. അതുകൊണ്ട് വലിയ വലിയ മഹാന്മാർ അവർക്ക് ഭൂമിയിൽ വെച്ച് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരമുള്ള ശിക്ഷ ചോദിച്ച് വാങ്ങാറുണ്ടല്ലോ. മഈസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ച് വാങ്ങിയവരല്ലേ? ആമിതത്തിൽപ്പെട്ട ഒരു സ്ത്രീ അങ്ങനെ നബിതങ്ങളോട് വന്ന് ചോദിച്ച് വാങ്ങിയില്ലേ? അതൊക്കെ ഈമാനാണ്. ദുന്യാവല്ലല്ലോ വലുത്, ദുന്യാവിലെ ഭക്ഷണത്തരമല്ലല്ലോ വലുത്, ദുന്യാവിലെ ശിക്ഷയല്ലല്ലോ വലുത്, ആഖിറത്തിലെ ജീവിതമല്ലേ? പക്ഷേ അതിവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനൊരു പതിവുണ്ടായിരുന്നു. മിസ്തഹ് വളരെ പാവപ്പെട്ട ആളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃ സഹോദരിയുടെ മകനാണ്. പാവപ്പെട്ട ആളാണ്. യാതൊരു സാമ്പത്തിക ശേഷിയുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അതാ മിസ്തഹിന്റെ ചെലവ് കഴിക്കാറ്. മിസ്തഹിന് ചെലവിനാവശ്യമുള്ള സംഖ്യ കൊടുക്കാറ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളെ പറ്റി വ്യഭിചാരാരോപണം പറഞ്ഞ വേദന കൊണ്ട് ഇനിമേലിൽ ഞാനവന് ചെലവ് കൊടുക്കൂല, ഞാൻ നേർച്ചയൊന്നുമല്ലല്ലോ, ഞാൻ സംഭാവന കൊടുക്കല്ലേ, അത് ഞാൻ ഇനി കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് പ്രചോദനം നൽകാൻ വേണ്ടി പറഞ്ഞ ആയത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് മാപ്പ് തരുന്നത് നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലേ? നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുവീ എങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരാനത് കാരണമാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഒരു തെറ്റ് ചെയ്തവനെ അതേ നിലക്കുള്ള തെറ്റുകൊണ്ട് പ്രതികരിക്കൽ പറ്റുമെന്ന് പറഞ്ഞുവെങ്കിലും അത് നിയമപ്രകാരം പ്രതികരിക്കാൻ പറ്റുമെങ്കിലും സുഹൃത്തുക്കളെ ഖുർആൻ തന്നെ പറയാണ് ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. 500 ഗ്രാം തൂക്കമുള്ള ഒരടി ഒരാൾ അടിച്ചു, അതിന് പകരം 500 ഗ്രാം തൂക്കമുള്ള അടിയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അടിച്ചിട്ട് 550 ആയിപ്പോയാലോ, ഞാൻ അടിച്ചിട്ട് 600 ഗ്രാം ആയിപ്പോയാലോ, അപ്പൊ പിന്നെ പഠിച്ചവന്റെ അടുക്കൽ ഞാൻ കുടുങ്ങും. അപ്പൊ ബുദ്ധിയുള്ള ആൾ എന്ത് ചിന്തിക്കും? തീരെ അടിക്കണ്ട അത് ചിന്തിക്കും. കാരണം അടിച്ചില്ലെങ്കിൽ പഠിച്ചവന്റെ അടുത്ത് കുടുങ്ങൂല, പിന്നെന്താ കിട്ടുക? പഠിച്ചവന്റെ അടുത്ത് വേഗം സ്വർഗത്ത് കിടക്കാം. അപ്പൊ പകരം അടിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവൂല, പകരം പറയണമെന്ന ചിന്ത ഉണ്ടാവൂല. അപ്പൊ ചിന്ത എന്ന് പറയുന്നത് ശരിയായ ബുദ്ധി മനുഷ്യരുണ്ടാകുമ്പോൾ അവൻ കലഹിക്കാൻ പോവില്ല, അവൻ അതുപോലെ പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കൂല. നല്ല ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയാ. അതേസമയത്ത് ഭ്രാന്തന്മാർ അങ്ങനെയല്ല, അവർക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാനാവില്ല. അവരെ ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴേ കല്ലെടുത്തെറിഞ്ഞു എന്ന് വരും. ഭ്രാന്തന്മാരുടെ സ്വഭാവം അങ്ങനെയാ ഉണ്ടാവുക. മനുഷ്യന്മാര് ഭ്രാന്തന്മാരാകുമ്പോഴാണ് കലഹം കൂടുക, കുഴപ്പം കൂടുക, എല്ലാ പ്രശ്നവും ഉണ്ടാകുക. ശരിക്കും ബുദ്ധിയില്ലാതെ ആകുമ്പോഴാ, മനുഷ്യന്റെ ബുദ്ധി നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യൻ അതപ്പതിച്ചു പോകുമ്പോഴാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ ഏത് ആൾക്കും വിട്ടുവീഴ്ച ചെയ്യുക, അത് വലിയ പ്രതിഫലമുള്ള അമലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, അല്ലാഹുവിങ്കിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം ഒരു റിപ്പോർട്ട്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും അല്ലാഹുവിന്റെ ആശ്രിതരാണ്, അല്ലാഹുവിനെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു വിഷയം ഉണ്ടായാൽ നമ്മൾ എങ്ങനെ ഉണ്ടാകുക? ഉദാഹരണത്തിന് ഒരാള് അദ്ദേഹത്തിന്റെ മക്കൾ, അദ്ദേഹത്തിന് ഒരു 4 മക്കൾ,
ഒരു ചെറിയ മകനെ വലിയ മകൻ പിടിച്ച് അടിച്ചു, മൂത്ത മകൻ ഇളയ മകനെ അടിച്ചു, അല്ലെങ്കിൽ പെങ്ങളെ അടിച്ചു, വേദനിപ്പിച്ചു. എന്നാൽ അതറിയുമ്പോ ഈ ബാപ്പ ഏത് പക്ഷത്തായിരിക്കും, ഈ ബാപ്പ ഏത് പക്ഷത്തായിരിക്കും ആർക്കും അറിയാം. ആ ബാപ്പ അടിക്കൊണ്ട ചെറിയ കുട്ടിയുടെ പക്ഷത്തായിരിക്കും. അടിച്ചവന്റെ പക്ഷത്ത് ബാപ്പ ഉണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല, അല്ലേ? എന്നാൽ സൃഷ്ടികളെ മുഴുവനും അല്ലാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവന്റെ ഒരു സൃഷ്ടിയെ, അവന്റെ ഒരു സൃഷ്ടിയായ ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യൻ ചീത്ത പറഞ്ഞാൽ, വേറെ ഒരു മനുഷ്യൻ അടിച്ചാൽ, വേദനിപ്പിച്ചാൽ, തെറി പറഞ്ഞാൽ അല്ലാഹു ആരപക്ഷത്തായിരിക്കും? സംശയമില്ലല്ലോ, മർദ്ദിക്കപ്പെട്ടവന്റെ പക്ഷത്തായിരിക്കും അല്ലാ. അപ്പൊ അല്ലാഹു തആല ഉദാഹരണം പറയട്ടെ, എന്റെ പക്ഷത്തായി എന്നെ ഒരാള് ചീത്ത പറഞ്ഞാൽ എന്റെ പക്ഷത്തായി അല്ലാ, ചീത്ത പറഞ്ഞവന്റെ എതിർഭാഗത്തായി അല്ലാഹു തആല. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം ചിന്തിക്കാൻ ബാധ്യസ്ഥനാണ്, അതെന്താണ്? അവനെ അല്ലാഹു തആല കൈയൊഴിക്കുകയാണ്. ഇനി ഞാനൊന്ന് സ്വീകരിച്ചാലേ, ഞാനൊന്നവന് വിട്ടുവീഴ്ച ചെയ്താലേ പടച്ചവന്റെ കാരുണ്യം അവന് ലഭിക്കൂ. ഇപ്പൊ അവൻ എന്റെ ഭാഗത്തേക്ക് നീങ്ങിയവനല്ലേ, ഞാനല്ലേ അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ എന്നെ ചീത്ത പറഞ്ഞവന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവന് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു വിശാലമായ മനസ്സ് എനിക്കുണ്ടാകുമ്പോഴാളും യജമാനനായ റബ്ബ് അവന്റെ റഹ്മത്ത് എനിക്ക് ചൊരിക്കുന്നത്. കാരണം അല്ലാഹു കാണുകയാണ് അവനതാ, അവനെ ചീത്ത പറഞ്ഞവനെ, അവനെ തെറി പറഞ്ഞവനെ, അവനെ അടിച്ചവനെ, അവനെ ദ്രോഹിച്ചവനെ അവനതാ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്നു. അവനെ അതാ ഈ യജമാനനായ ഞാനും രക്ഷപ്പെടുത്തുമെന്നതിലേക്ക് അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാം. തെറ്റ് ചെയ്തവർക്ക് അതാ വിട്ടുവീഴ്ച ചെയ്യുക. ലിസലാമത്തി ദുനിയാ ഖിസാലുൻ അർബഉ ഖുഫ്റുൽ ജഹലിൽ ഖൗമി മൻഉക തജ്ഹലാ വതകൂന മിൻ സൈബിൽ ഉനാസി ഐസാ വലിസൈബി നഫ്സിക ലില്ലുനാസി ബാ. അതാണ് ആരിഫീങ്ങൾ ഔലിയാക്കൾ നമുക്ക് സ്വഭാവം പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം, അതേസമയത്ത് ഇങ്ങോട്ട് ചെയ്ത കാര്യങ്ങൾ മറക്കണം. നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് മറന്നു പോകാതെ ഞാൻ ഇന്ന് തെറ്റ് ചെയ്തവനാണെന്ന ബോധത്തോടെ ജീവിക്കണം. നമ്മെ ഉണർത്തിയിട്ടുള്ളത് ഞാൻ സൂറത്തു സജദയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ തുമ്മസ്തവാ അലൽ അർശ് മാലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഇ അഫലാ തതദക്കറൂൻ. ഖാല അല്ലാഹു അസ്സ എല്ലാവരും ഇരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. അതിലിടക്ക് ഒരു പാവപ്പെട്ട സ്ത്രീ, അവൾക്ക് കുറേ ഇഞ്ചക്ഷൻ വെക്കണം, വലിയ പൈസന്റെ ഇഞ്ചക്ഷൻ വെക്കണം. എത്രയാ പറഞ്ഞേ? അല്ല, സംഖ്യ അല്ല വെച്ച്, എത്ര ഇഞ്ചക്ഷൻ വേണോ? പത്ത് ഇഞ്ചക്ഷൻ വെക്കണം. അതിന് ഒരു ഇഞ്ചക്ഷന് ഒരു 10,000 രൂപ വരും. അതിൽ പിന്നെ കുറെ ഇപ്പോഴത്തെ GST അതും ഇതൊക്കെ കഴിച്ചിട്ട് എല്ലാം കൂടി എത്രയാ പറഞ്ഞേ? ഒരു 7,000 രൂപയുടെ അടുത്ത് വേണം ഒരു ഇഞ്ചക്ഷൻ. ഒരു അമുസ്ലിം സഹോദരിയാണ്,
നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് നമ്മുടെ സംഘാടകരോട് ചോദിച്ചു, ഒരു ഇഞ്ചക്ഷന്റെ പൈസ എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. നിങ്ങളെല്ലാവരും സഹായിക്കണം, ഇൻഷാ അള്ളാ ഞാനും സഹായിക്കും. എല്ലാവരും അതിനൊരു ചെറിയ സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണം. ഒരു ഇഞ്ചക്ഷൻ എങ്കിലും നമ്മളൊരു നല്ല സദസ്സ് സംഘടിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നില്ലേ? അള്ളാഹു തആല നമുക്ക് എപ്പോഴും ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അത് ഇസ്ലാമിൻ്റെ തത്വമാണ്, ഇസ്ലാമിൻ്റെ ആശയമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിക്കണം. ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ എന്നോട് ചരിത്രം പറഞ്ഞു പോകും, അപ്പോൾ പിന്നെ നമ്മൾ ആയത്ത് ബാക്കിയായി പോകും. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഭാവം കണ്ട് നമ്മൾ പഠിക്കണം. എത്ര എത്ര സംഭവങ്ങളാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ബാങ്ക് വിളിച്ചു. ഞാനിവിടെ പ്രസംഗം തുടങ്ങിയ ശേഷം പറഞ്ഞില്ല. ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചപ്പോൾ ദൂരെ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ, 10 ചെറുപ്പക്കാർ സ്വയിപ്പാക്കിയിട്ട് പരിഹസിച്ചുകൊണ്ടൊരു ബാങ്ക് വിളിച്ചു. സൈന്യത്തോടുകൂടെ നബി തങ്ങൾ തിരിച്ചു വരുമ്പോഴാ 10 ചെറുപ്പക്കാർ പരിഹസിച്ചിട്ട് ബാങ്ക് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാങ്ക് കേട്ടു. ആ 10 ആളെയും വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. 10 ആളും വന്നു. 10 ആളുകളും വന്നു. നബി സല്ലല്ലാഹു ചൂടായിട്ടൊന്നുമില്ല, അവർ പരിഹസിച്ചിട്ടും ചൂടായിട്ടൊന്നുമില്ല. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളെ കൂടുതൽ ആരാ വലിയ ഉറക്കെ ശബ്ദിക്കുന്നത് കേട്ടതെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു അബൂ മഹദൂറ എന്ന് പറയുന്ന ആളെ, ചെറുപ്പക്കാരനാണ്. അബൂ മഹദൂറയെ ചൂണ്ടിക്കാണിച്ചു. അബൂ മഹദൂറായ എല്ലാവരും അദ്ദേഹം പറയും, എല്ലാവരും എന്നെ ചൂണ്ടിക്കാണിച്ചു. സത്യം ശരി തന്നെയാണ്, ഞാൻ തന്നെയാണ് ഉറക്കെ കൂട്ടിയെടുത്തത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പണ്ടൊരു സ്ഥലം ഞാൻ പറയുന്നില്ല, കോഴിക്കോട് ഇല്ലല്ല, വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, പ്രസംഗിക്കാൻ വേണ്ടി പോയി, മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്നെ കുറെ യുവാക്കൾ ഇങ്ങ് വളഞ്ഞു. വളഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ് ഇവിടുത്തേക്ക് സ്റ്റേജ് മേലേക്ക്. തെക്കിബീറും ചൊല്ലിയിട്ട് എന്നെ സ്വീപ്പാക്കിയിട്ടായി തെക്കിബീറിൽ നിന്ന് ബഹുമാനിച്ചിട്ടല്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോ ബാങ്കിനെ സ്വീപ്പാക്കിയിട്ടാണ് ഇവര് ബാങ്ക് കൊടുത്തത്. നബി സല്ലല്ലാഹു ഞങ്ങൾ അബൂ മഹദൂറയോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന മോനെ അവരെല്ലാം പോയിക്കോട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു ഞങ്ങൾ അബൂ മഹദൂറ എന്തോ ചെയ്തു, ഒന്നും ചെയ്തില്ല. അബൂ മഹദൂറയോട് പറഞ്ഞു, നീ ഒരു നല്ല ബാങ്ക് കൊടുക്ക്, ഞാൻ പറഞ്ഞുതരാം. ബാങ്കിന്റെ വാചകം തീർത്തു നബി സല്ലല്ലാഹു ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അബൂ മഹദൂറ ഉറക്ക ബാങ്ക് വിളിച്ച്, നല്ല ബാങ്ക്, നല്ല സൗണ്ടാ, ഉറക്ക ബാങ്ക് വിളിച്ച് തീർന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തു. ആ ഗിഫ്റ്റ് ഒരു ഭരണി അല്ലെങ്കിൽ ഒരു കുപ്പി. അത് പൊളിച്ചു നോക്കുമ്പോൾ വെള്ളിയാണ്, നല്ല വെള്ളി. സുബ്ഹാനല്ലാഹ്, വെള്ളി കിട്ടി. പിന്നെ അതുകൊണ്ട് നിർത്തിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല, നബിതങ്ങളെ കൊടുത്തി വെറും ഇങ്ങനെയുള്ള കൊടുത്തി മാത്രമല്ല, ഒരു ആത്മീയമായ കൊടുത്തിയുണ്ട്. ആ കൊടുത്തി കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സറഫാക്കപ്പെട്ട കൈയെടുത്ത് അബൂ മഹദൂറയുടെ തലയിൽ വെച്ചു, മൂർദാവിൽ കൈവെച്ചു കൊടുത്തുകൊണ്ട് ബറക്കത്ത് കൊടുക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ മൂർദാവിൽ തല വെച്ച് കൈവെച്ചു. ثم امرها على وجهه ثم من بين ثيديه على كبده തലയിൽ വെച്ച കൈ അങ്ങനെ തന്നെ മുഖത്തുകൂടി രണ്ട് മുലയുടെ അടുത്തുകൂടി നെഞ്ഞിലൂടെ നബിതങ്ങൾ കരൾ വരെ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടൊന്ന് തടകി, അങ്ങനെ പൊക്കൾ വരെ തടകി. എന്നിട്ടൊരൊറ്റ ബാർക്കല്ലാഹു ഫീക് വബാറക അലൈക്, നിനക്കുള്ള ബറക്കത്ത് ചെയ്യട്ടെ. മുസ്ലിമായിട്ടില്ല, അമുസ്ലിമായ അബൂ മഹദൂറക്ക് വേണ്ടി കൈയെടുത്തിട്ട് തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂ മഹദൂറ പറയാണ്, എന്റെ മനസ്സങ്ങ് മാറിപ്പോയി, നബിതങ്ങളോട് എനിക്ക് പുച്ഛമായിരുന്നു, ബാങ്കിനോട് പുച്ഛമായിരുന്നു. ഞാൻ നബിതങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാ മുറിനീ ബിത്തദീനി ബിമക്കാ, മദീനയിൽ ബാങ്ക് പിടിക്കാൻ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇബ്നു ഉമ്മി മക്തൂബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. നബിയേ, മക്കയിൽ കഅബത്തിന്റെ സമീപത്ത് മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ ബാങ്ക് വിളിക്കുന്ന ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചു തരുമോ നബിയേ? ബാങ്ക് കൊടുക്കൽ വലിയ ബഹുമാനമുള്ള ഡ്യൂട്ടിയാണ്, അത് എന്നെ ഏൽപ്പിച്ചു തരുമോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നബിതങ്ങൾ അതാ, അത് ഞാൻ ചോദിച്ചു കഴിയുമ്പോ തന്നെ അത് അമർത്തുക്കാ.
ഞാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു, ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് കഴിയാവുന്ന കാലത്തോളം മരണം വരെ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് കൊടുക്കുന്ന സഹാബിയാണ് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം അതെന്തൊരു സഹിഷ്ണുതയുടെ മതമാണ്, അതെന്തൊരു സമാധാനത്തിന്റെ മതമാണ്, അതെന്തൊരാശയമാണ്, ഈ എന്തൊരു സൗഹൃദമാണ്. അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവർ മതം പറയാൻ ഇറങ്ങിയപ്പോഴാണ്. അല്ലാഹു റസൂലിൽ കാക്കട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ഇതുവരെ പറഞ്ഞു വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കിയതല്ല. നബി തങ്ങള് ഭ്രാന്തനല്ല, സാഹിറല്ല, കാഹിനല്ല. നബി തങ്ങള് മാരണപ്രവർത്തനം കൊണ്ട് ആളെ വശീകരിക്കുകയാണെന്ന് പറയുന്ന പറഞ്ഞവരുണ്ട്. അത് നബി തങ്ങളെ കാലത്ത് പറഞ്ഞ അബൂജഹൽ പ്രഭൃതികളുണ്ട്. എന്നാ പിന്നെ ആ അബൂജഹലിനൊന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചൂടായിരുന്നു. എന്നാ അതേ സീറ് അബൂജഹലിനും ചെയ്തുകൂടായിരുന്നു. കുറെ ആളാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖത്താബിനെയൊക്കെ മാരണപ്രവർത്തനങ്ങളിലൂടെ വശത്താക്കിയതാണെങ്കിൽ എന്നാ പിന്നെ അബൂജഹലിനും ആ മാരണപ്രവർത്തനം നടക്കൂലായിരുന്നു. സുഹൃത്തുക്കളെ, സാഹിറല്ല എന്നത് ചിന്തിച്ചാൽ അറിയില്ലേ? നബിതങ്ങൾ ജോത്സ്യനല്ല എന്നത് ചിന്തിച്ചാൽ അറിയില്ലേ? നബിതങ്ങൾ പാട്ടുകാരനല്ല എന്ന് ചിന്തിച്ചാൽ അറിയില്ലേ? പാട്ടല്ലല്ലോ ഖുർആൻ, പാട്ടിന്റെ ശൈലിയല്ലല്ലോ ഖുർആൻ. അത് നമ്മൾ സൂറത്ത് യാസീൻ പറയുന്ന സമയത്ത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്നും അവിടുന്ന് കൊണ്ടുവന്ന ഖുർആൻ അത് അള്ളാഹു റബ്ബുൽ ആലമീൻ ഇറക്കിയതാണെന്നും അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ച റബ്ബ്, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട മൂന്ന് വിശ്വാസങ്ങൾ അതിലൊന്നാണ് അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, മറ്റൊന്നാണ് സുഹൃത്തുക്കളെ പാരത്രീക ലോകത്തിലുള്ള വിശ്വാസം. അതിനെ അതെ എന്നാൽ മറ്റൊരു പ്രധാന വിശ്വാസമാണ് തൗഹീദ്, അഥവാ അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം. ഈ മൂന്ന് വിശ്വാസങ്ങൾ വിവരിക്കാനും ആ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയവരെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുമാണ് പരിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകളിൽ പരാമർശങ്ങൾ ഉള്ളത്. കാരണം എന്തുകൊണ്ടാണ് അള്ളാഹു തേല ഉണ്ടെന്നും അവൻ മാത്രമാണ് ആരാധന കർഹനെന്നും വിശ്വസിക്കാത്തവനോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കാത്തവരോട് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാരത്രീക ലോകമുണ്ടെന്ന് വിശ്വസിക്കാത്തവനോട് ഈ നിസ്കരിച്ചില്ലെങ്കിൽ നരകത്ത് കടക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ മൂന്ന് വിശ്വാസം സ്ഥാപിക്കാനാണ് പരിശുദ്ധ ഖുർആനിലെ ഏകദേശം ആയത്തുകളും അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിലും അല്ലാഹു തആല നബിതങ്ങൾ അല്ല പറഞ്ഞേച്ചാടാണെന്നും ഇറക്കപ്പെട്ട ഗ്രന്ഥം റബ്ബുൽ ആലമീൻ ഇറക്കിയതാണെന്നും അത് അല്ലാഹുവിന്റെ റസൂല് കെട്ടി ഉണ്ടാക്കിയതല്ലെന്നും സ്ഥാപിച്ചുകൊണ്ട് അതാ വിശ്വാസത്തിൽ മൂന്നിൽ മറ്റൊന്നായ തൗഹീദിലേക്ക്, അല്ലാഹുവിനുള്ള വിശ്വാസത്തിലേക്ക് അതാ കടക്കുകയാണ്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാം. അതൊരു വല്ലാത്ത പേരാണ്. അല്ലാഹ്, അല്ലാഹുവിന് ആയിരക്കണക്കിന് പേരുകളുണ്ട്. അതിൽ 99 പേരുകൾ വന്ന ഒരു ഹദീസുണ്ട്, അൽ അസ്മാഉൽ ഹുസ്ന എന്ന നിലക്ക് നമ്മളത് ചൊല്ലാറുണ്ട്. മറ്റേ പൈസ ഇവിടത്തേക്കുള്ള പിരിവൽ നേരത്തെ എടുത്തില്ലേ? ആ ഇനി ഇഞ്ചക്ഷന്റെ പൈസ കയ്യിൽ നിങ്ങൾ വഴക്കത്തിൽ വാങ്ങാനാ പറഞ്ഞേ. അല്ലാതെ അതേ ബക്കറ്റ് ആയതുകൊണ്ട് ചിലർക്ക് സംശയമാണ്. ബക്കറ്റ് മാറ്റിയിട്ടില്ല, ഇതിനായിട്ടൊരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അതേ ബക്കറ്റ് തന്നെയാണ് ഇനി വരിക. ഇനി വരുന്നത് ആ ഇഞ്ചക്ഷന്റെ വയസ്സക്കാണെന്ന് മനസ്സിലാക്കി എല്ലാവരും കൊടുക്കുക. നല്ല സഹോദരന്മാര്, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹ് എത്ര പറയാൻ കഴിയോ, അല്ലാഹ് എത്രയും ചൊല്ലിയാൽ വളരെ നല്ലത്.
എത്രയും ചൊല്ലി അലഞ്ഞത്. അല്ലാഹ് അല്ലാഹ്, അതാണ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു അലീ തങ്ങൾ പതിവാക്കിയ ദിക്റുകൾ. മുഹിദ്ദീൻ റാതീബ് ദിഫായി റാതീബ് ഒക്കെ ചെല്ലുമ്പോ അല്ലാഹ് അല്ലാഹ്, നമ്മൾ അൽ മഹദറത്തുൽ ബദറിയെ ചെല്ലുമ്പോ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, അല്ലാഹുവിന്റെ പേര് എത്ര ഉച്ചരിക്കാൻ കഴിയോ. ആദ്യം തന്നെ പ്രസവിച്ച ഉടനെ കേൾപ്പിക്കേണ്ടത് അല്ലാഹു അക്ബർ അല്ലാഹ്. അവസാനം നമുക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ്. ആ പേര് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ട പേര്, ഏറ്റവും ആദരിക്കേണ്ട പേര്, ഏറ്റവും സ്നേഹിക്കേണ്ട പേര്, കേൾക്കുമ്പോൾ ആവേശമുണ്ടാകേണ്ട പേര് അല്ലാഹു. അതെ അലമുൽ ലിദാത്തിൽ വാജിബിൽ വജൂദ് അൽ ജാമീനി ജമീ സിഫാത്തിൽ കമാൽ. അതാര പേരാ? അതാര പേരാ? കുറെ ദൈവങ്ങളെ കൂട്ടത്തിൽ ഒരു ദൈവത്തിന്റെ പേരല്ല അല്ലാഹ്. പിന്നെയോ അലമുൽ ലിദാത്തിൽ വാജിബിൽ വജൂദ്, അസ്തിത്വം നിർബന്ധമായവന്റെ പേരാണത്. അഥവാ ബുദ്ധി കൊണ്ടൊരാൾ ചിന്തിച്ചാൽ അവനുണ്ടെന്നേ ബുദ്ധി പറയൂ, ഇല്ലെന്ന് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. അങ്ങനെ അസ്തിത്വം നിർബന്ധമായവന്റെ പേര് അലമുൽ ലിദാത്തിൽ വാജിബിൽ വജൂദ് അൽ ജാമീനി ജമീ സിഫാത്തിൽ കമാൽ. എല്ലാ പരിപൂർണതയുടെയും ഗുണങ്ങൾ, എല്ലാ പരിപൂർണതയും ഗുണങ്ങൾ, എല്ലാ പരിപൂർണതയുടെയും ഗുണങ്ങൾ സമ്മേളിച്ചവന്റെ പേര് അതാണ് അല്ലാഹ്. അവനാരാണ് നിങ്ങളും ഞാനുമൊക്കെ ഉറപ്പിച്ച് വിശ്വസിക്കുന്നതും എപ്പോഴും പ്രഖ്യാപിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ കേട്ടത്, പ്രസവിക്കപ്പെട്ട ഉടനെ കേട്ടത്, ഓരോ ദിവസവും എല്ലാ ദിവസവും അഞ്ചു നേരം കേൾക്കുന്നത് അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യിത്തും എടുത്ത് പോകുമ്പോൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായവരുടെ സമീപത്തും മരിച്ചവരുടെ സമീപത്തുമൊക്കെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത്. എന്തിനധികം പറയണം, അനസ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ അക്തിറൂ ഫിൽ ജനാസതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യിത്തും എടുത്ത് പോകുമ്പോൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്ഥാപിക്കുകയാണ് സൂറത്തു സജദയിലും. അല്ലാഹ് അല്ലാഹു തആല അല്ലദീ ഖലഖ സമാവാതി വൽ അർദ്, അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. ആകാശങ്ങൾ മുമ്പിവിടെ ഇല്ലായിരുന്നു, ഭൂമികൾ മുമ്പിവിടെ ഇല്ലായിരുന്നു. ആകാശങ്ങളെ പടച്ചവനാണവൻ, വൽ അർദ് ഭൂമികളെയും പടച്ചവനാണവൻ. വമാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയും പടച്ചവനാണവൻ. ഫീ സിത്തതി അയ്യാം, ആറ് ദിനങ്ങളിലായി പടച്ചവനാണവൻ. ആകാശങ്ങളെ അല്ലാഹു തആല പടച്ചു, ഭൂമികളെയും അല്ലാഹു തആല പടച്ചു. അല്ലാഹു ജല്ല ജലാലുഹു അത് പടക്കാൻ ആറ് ദിവസം എടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൊടു അല്ലാഹു തആലക്ക് പടക്കാൻ വലിയ ബേജാറ് വലിയ ബുദ്ധിമുട്ടായിട്ട് അഞ്ചാറ് ദിവസം ഉണ്ടായി എന്നല്ല. ആരും തെറ്റിദ്ധരിക്കരുത്, മറിച്ച് അല്ലാഹു തആല ഒരു വസ്തു സൃഷ്ടിക്കുമ്പോൾ കുൻ ഉണ്ടാകണം എന്ന് അവൻ ഉദ്ദേശിച്ചാൽ ഫയക്കുൻ അതുണ്ടാകും, അതേ എത്ര വലുതും ചെറുതും ഉണ്ടാകും അല്ലാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകും. പക്ഷേ അല്ലാഹു തആല ആകാശം ഉണ്ടാകണം അതുപോലെ ഭൂമി ഉണ്ടാകണം എന്നവൻ ഉദ്ദേശിച്ചപ്പോൾ അതുണ്ടായി തീർന്നത് ആറ് ദിവസത്തിനിടക്കാണ്. ആറ് ദിവസത്തിനിടക്കാണ്. ഏതുപോലെ? അല്ലാഹു തആല ഒരു കുട്ടിയെ ഒരു ബാപ്പാക്കുമാകും കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ അവരിടക്കിടയിൽ വിവാഹം നടന്നു. അവർക്കിടയിൽ അതാ ലൈംഗിക ബന്ധം നടന്നു. ആ കുട്ടി ജനിക്കുമ്പോഴേക്ക് ചുരുങ്ങിയത് 8-9 മാസമായി. അല്ലാഹു തആലക്ക് ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ അത്രയൊന്നും പ്രശ്നമൊന്നുമില്ല. സഹോദരന്മാരെ, അതുപോലെ ആകാശഭൂമികളെ ആറ് ദിനങ്ങളിലായി പടച്ചു. എന്തിനാണങ്ങനെ ഒരൽപ ദിവസം അല്ലാഹു തആല അതിനു വേണ്ടി അല്ലാഹു നിശ്ചയിച്ചത്? അതിന്റെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, തിരക്ക് കൂടാൻ പാടില്ല, വിടും അധികം തിരക്ക് കൂട്ടാൻ പാടില്ല, ഒക്കെ ഒരൊത്ത സ്പീഡിലേ പോകാൻ പാടുള്ളൂ. അത് പഠിപ്പിക്കാനും കൂടിയാണ്. ചിലരുണ്ടല്ലോ അമിതമായ തിരക്ക്, അതും പറ്റൂല.
എല്ലാം ഒരു മിതമായി, എല്ലാം മിതമായി. അത് പഠിപ്പിക്കാനാണ് ആറ് ദിവസം അല്ലാഹു തആല അതിനു വേണ്ടി നിശ്ചയിച്ചത്. ഇരിക്കട്ടെ ആറ് ദിവസം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്ത് ഫുസ്സിലത്ത്, ഫുസ്സിലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വിശദീകരിക്കപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നല്ല വിശദീകരണമുള്ള ഒരു സൂറത്ത്. ആ സൂറത്തിൽ അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് വിവരണം നൽകി. ഖുല്ല ഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈനി, ഭൂമിയെ രണ്ട് ദിവസം കൊണ്ട് പടച്ചു. അല്ലാഹു തആല പറയാണ് വതജഅലൂന ലഹു അന്ദാദൻ ദാലിക റബ്ബുൽ ആലമീൻ, ആ അല്ലാഹുവിനോട് കിടപിടിക്കുന്ന അല്ലാഹുവിന് തുല്യനെ സ്ഥാപിക്കുകയോ, അവൻ ലോകരക്ഷിതാവല്ലേ, അവന് പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തുല്യനുണ്ടാകുമോ? ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പല്ലേ? അല്ല വീണ്ടും പറയാണ് വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ഫീ അർബഅത്തി അയ്യാം. ആ ഭൂമിയിൽ അല്ലാഹു തആല ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ അല്ലാഹു തആല നല്ല പർവ്വതങ്ങളെ പടച്ചു, നല്ല പാറയും കെട്ടൊക്കെ കൂടി വലിയ പർവ്വതങ്ങളെ അതിന്റെ ബാലൻസ് തെറ്റാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല പടച്ചു. വബാറക ഫീ അത് ഈ ഭൂമിയുടെ ഉപരിഭാഗത്ത് പടച്ചു. വബാറക ഫീഹാ ഭൂമിയിൽ അല്ലാഹു തആല അനുഗ്രഹം ചൊരിച്ചു, ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചു. വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ആ ഭൂമിയിൽ അതാ നിങ്ങൾക്കൊക്കെ കഴിക്കാൻ ഭക്ഷണം വേണ്ടേ, ധാന്യം വേണ്ടേ, അങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ അല്ലാഹു തആല കണക്കാക്കി. ഫീ അർബഅത്തി അയ്യാം നാല് ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സുഹൃത്തുക്കളെ, രണ്ട് ദിവസം കൊണ്ട് ഭൂമി പടച്ചു. അതേ അതിനുശേഷം ഭൂമിയുടെ ഉപരിമണ്ഡലത്തിലുള്ള വസ്തുക്കളൊക്കെ അല്ലാഹു തആല ഒരു രണ്ട് ദിവസം കൊണ്ട് അതും പടച്ചു. അങ്ങനെ മൊത്തത്തിൽ നാല് ദിവസം ഭൂമിയും ഭൂമിയിലുള്ളതും പടക്കാൻ നാല് ദിവസം. ഒന്നിച്ചങ്ങ് പറഞ്ഞതാണ് അവസാനം നാല് ദിവസം. അത് കഴിഞ്ഞു പിന്നെയോ സുമ്മസ്തവായില സമായി, സുമ്മസ്തവായില സമായി. ഇസ്തവ എന്ന വാക്ക് ശ്രദ്ധേയമാണ് സുഹൃത്തുക്കളെ. ആ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. ആ വാക്കിന് പല അർത്ഥങ്ങളും, ഇസ്തവ എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. ആ അർത്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. ഇവിടെ എന്താണ് ജലാലൈനിയിൽ അതിന് പറഞ്ഞ അർത്ഥം? ജലാലൈനി തഫ്സീറിൽ അതിനർത്ഥം പറഞ്ഞത് എന്താണ്? അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉദ്ദേശിച്ചു, അഥവാ ആകാശത്തെ പടക്കാൻ ഉദ്ദേശിച്ചു. ഉദ്ദേശിച്ചു എന്നതിനാണ് ഇസ്തവ എന്ന പദം ഇവിടെ ഉപയോഗിച്ചത്. നിങ്ങൾ ഓർക്കണം. അതേ ഞാൻ ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ഒരു ഖുർആൻ പരിഭാഷ വായിച്ചു. അതിൽ ഇസ്തവായിലെ സമായി എന്നതിന് ആകാശത്തിന്റെ നേർക്ക് തിരിഞ്ഞു എന്നാണ് അർത്ഥം എഴുതിയിട്ടുള്ളത്. അതും ഉദ്ദേശിച്ചു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ഉദ്ദേശിച്ചു എന്നുള്ളതിന് നമ്മൾ പറയലില്ലേ. ആ അയാൾ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കും, വേറൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞു. അയാളെ നിന്ന അർത്ഥത്തിൽ തന്നെ ഉണ്ട്, തിരിഞ്ഞു തന്നെ വേറൊന്നും പറയാൻ ഉദ്ദേശിച്ചു. അതിങ്ങനെ പറയാറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ല. ഏതായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശം പടക്കാൻ ഉദ്ദേശിച്ചു. അഗ്നി വഹിയ ദുഖാനുൻ, അപ്പൊ ഉപരിമണ്ഡലം അത് വെറും അതാ വെറും പുക പോലെ ഇരിക്കുകയാണ്. അതേ ആ മണ്ഡലത്തെ, ഉപരിമണ്ഡലത്തെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്. ഫഖാല ലഹാ വലിൽ അർദി തിയാ തൗഅൻ ഔ കർഹൻ, അല്ലാഹു തആല ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞു, നിങ്ങൾ സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിതമായി വന്നോളൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാകണമെന്ന് നിർദ്ദേശിച്ചു, അല്ല ഉദ്ദേശിച്ചു എന്നാണ് അതിനർത്ഥം. അവ രണ്ടും അല്ലേ അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമുണ്ടായി. അങ്ങനെ ഏഴ് ആകാശങ്ങൾ രണ്ട് ദിവസത്തിൽ അല്ലാഹു തആല പടച്ചു.
ആകയാൽ അത് തന്നെയാണ് ഇവിടെയും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഫീ സിത്തതി അയ്യാം, ആറ് ദിവസത്തിലായി അല്ലാഹു തആല ആകാശഭൂമികളെ പടച്ചു, അഥവാ ആകാശഭൂമികളും അതിനിടയിലുള്ളതും പടച്ചു എന്ന് ഖുർആൻ പറയുന്നു. ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമ ഫീ സിത്തതി അയ്യാം ثم استوى على العرش ثم استوى على العرش ഈ ആയത്ത് അതിനെ പണ്ഡിതന്മാർ അത് പറയാൻ വളരെ ഭയപ്പെട്ടു. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, നിങ്ങൾ കേട്ടിട്ടില്ലേ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, വലിയ കറാമത്തുള്ള വലിയ മഹാനാണ്, മഹാനായ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗദാ ശരീഫിന്റെ സമീപത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സ്നേഹകാവ്യങ്ങൾ ഉരുവിട്ടപ്പോൾ റൗദാ ശരീഫിന്റെ ഡോറിന്റെ പൂട്ടുപൊട്ടി തുറന്ന് കാണാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ധാരാളം കറാമത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മഹാനാണ്. ഇന്നും അവിടെ ധാരാളം ആളുകൾ സിയാറത്തിന് പോകുന്നു. നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര എണ്ണിയാൽ സാധുവായ ഞാൻ പുല്ലൂക്കര ഉസ്താദിൽ നിന്ന് പഠിച്ചു. പുല്ലൂക്കര ഉസ്താദിന്റെ ഉസ്താദാണ് മർഹൂം കീഴൻ ഉസ്താദ്, അല്ലാഹു അവരുടെ എല്ലാം ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കീഴൻ ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശംസുലുലമാ ഖുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹുത്തൽ അവിടുത്തെ ദർജയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ മേൽപോട്ട് പോയാൽ സുഹൃത്തുക്കളെ ഉസ്താദുമാരെ പരമ്പര എണ്ണുമ്പോൾ ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ എണ്ണിയിട്ടുണ്ട്, ഇപ്പോഴത് എണ്ണാൻ നിൽക്കുന്നില്ല. അതിൽ ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ പേര് കാണാം. അങ്ങനെ പോയാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ പേര് കാണാം. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അദാർ റഹ്മാനു അലൽ അർശിസ്തവ എന്ന ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ മഹാനവറുകൾ ചൊല്ലിയ പദ്യമുണ്ട് നഫായിസുദ്ദുററിൽ. ബഹുമാനപ്പെട്ടവര് അതിന്റെ വിശദീകരണമായി പറഞ്ഞ കാര്യം മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബുൻ في السماء وقت السهر وقد يمين الله هذاك الحجر الله വിന്റെ പരിശുദ്ധ ഖുർആനിൽ അലൽ അർശ് ഇസ്തവ, അതുപോലെ ഇസ്തവ അലൽ അർശ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മുത്തശാബിഹാത്തുകളിൽ പെട്ടതാണ്. മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു ആലു ഇംറാനിൽ പറഞ്ഞു പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ചിലത് നമുക്ക് വ്യക്തമായി അർത്ഥവും വ്യാഖ്യാനവും തഫ്സീറും മനസ്സിലാകുന്നതുണ്ട്, ചിലത് കൺഫ്യൂഷൻ ആകുന്നതുണ്ട്. അതിൽപ്പെട്ടതാണ് അലിഫ്ലാം മീം എന്ന് മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞു. കാരണം അതിന് ഉറപ്പിച്ച് ഇന്ന വ്യാഖ്യാനം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, പണ്ഡിതന്മാരിൽ പലരും ഇമാമിങ്ങളിൽ പലരും ഇജ്റാഉഹ അലാ ലാഹിരിഹ അലിഫ് ലാം മീം ഓതുക, അപ്പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു എന്ന് പറയാ. അർത്ഥത്തിലേക്കും വിശദീകരണത്തിലേക്കും തഫ്സീറിലേക്കും വ്യാഖ്യാനത്തിലേക്കും കടക്കുന്നില്ല. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അത്തരം പണ്ഡിതന്മാർ ഇവിടെയും ഇത് മുത്തശാബിഹായ ആയത്തായതുകൊണ്ട് അർറഹ്മാനു അലൽ അർശി സ്തവ എന്ന് ഓതുകയും അള്ളാഹു അപ്പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. നമുക്കതിന്റെ തഫ്സീർ നോക്കണ്ട, തഫ്സീർ പറയണ്ട, തഫ്സീറിലേക്ക് കടക്കണ്ട, ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അതുപോലെ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും ആ കാര്യം പറഞ്ഞത് കാണാം. ആ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് നമ്മളും പറയുകയാണ്, ബഹുമാനപ്പെട്ടവർ ഇമാം ബഹുമാനപ്പെട്ട ഖാദി റളിയല്ലാഹു അൻഹു പറയാണ് അത് മുത്തശാബിഹായ ആയത്താണ്. മുത്തശാബിഹായ ആയത്ത് അർത്ഥം പറയൽ ഇല്ല എന്ന് പറഞ്ഞാലോ, അർത്ഥം മനസ്സിലാക്കേണ്ടതില്ല, അള്ളാഹു പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു കളയുക. അതാണ് ഇമാം ഖുർത്തുബി പറഞ്ഞു നഖറൗഹാ, നമ്മൾ ഓതുന്നു.
അതേ സമയത്ത് വനുഅ്മിനു ബിഹാ, അതിൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു, വലാ നുഫസ്സിറുഹാ, അതിന് നമ്മൾ തഫ്സീർ പറയുന്നില്ല, വിശദീകരണം പറയുന്നില്ല, വ്യാഖ്യാനം പറയുന്നില്ല, അർത്ഥം ചിന്തിക്കുന്നില്ല. വദഹബ ഇലൈഹി കസീറു മിനൽ അയ്മത്തി, പല ഇമാമിങ്ങളും അങ്ങനെയാണ് പറഞ്ഞത്. മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അതേസമയത്ത് വേറൊരു വിഭാഗം ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാണ്, വഖാല ബഅദുഹും, ചിലര് പറഞ്ഞു, നഖറുഹാ, നമ്മൾ അത് ഓതു. എന്നിട്ടോ നമ്മുടെ ഇമാം തെറ്റി പോരുത്, അതുകൊണ്ട് അത് പറയും, നഖറുഹാ, നമ്മൾ അത് ഓതും. വനുഫസ്സിറുഹാ അലാ മാ യഹ്തമിലുഹു ളാഹിറുൽ ലുഗതി വഹാദാ ഖൗലുൽ മുസബ്ബിഹ, അല്ലാഹുവിനെ സിദ്ധികളോട് തുല്യപ്പെടുത്തി വിശ്വസിക്കുന്ന ചിലര്, അല്ലാഹുവിനെ സിദ്ധികളോട് തുല്യപ്പെടുത്തി വിശ്വസിക്കുന്നവർ, അവര് പറയുന്നു അതിന്റെ ബാഹ്യാർത്ഥ പ്രകാരം നമ്മൾ അതിന് വ്യാഖ്യാനം പറയും. അത് ഖവാരിജുകളും ഷിയാക്കളും അതുപോലെ റാഫിദുകളും ചെയ്ത ഏർപ്പാടാണ്, അതിന്റെ ബാഹ്യാർത്ഥ പ്രകാരം മനസ്സിലാക്കി പറഞ്ഞവർ. അത് മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. അതേസമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറഞ്ഞത് അതിന്റെ തഫ്സീറിലേക്കോ വിശദീകരണത്തിലേക്കോ അർത്ഥത്തിലേക്കോ ഒന്നും നമ്മൾ കടക്കുന്നില്ല, അതങ്ങനെ തന്നെ ഓതുക, വിശ്വസിക്കുക മാത്രം. ഏതുപോലെ ഖിയാമത്തുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, അതെപ്പോഴാ, എപ്പോഴാന്നുള്ള നമ്മൾ അറിഞ്ഞൂടാ, എപ്പോഴാന്നുള്ള വിശദീകരണം നമ്മൾ അറിഞ്ഞൂടാ. എത്രയോ അമ്പിയാക്കൾ അള്ളാഹുത്തര അയച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, ആരല്ല, ആരല്ല നിങ്ങൾ അറിഞ്ഞൂടാ. ചിലരറിയുന്നുണ്ട്, ചിലരെ നമ്മൾ അറിഞ്ഞൂടാ. ചിലരെയൊക്കെ പറഞ്ഞു, ചിലർ പറഞ്ഞു തന്നിട്ടില്ല, എല്ലാം തിരിയണമെന്നില്ല. ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്, നമുക്ക് അറിയാൻ പറ്റാത്തതും ഉണ്ട്, അറിയണം എന്നില്ല. അതുകൊണ്ട് ഇതിന്റെ തഫ്സീർ അറിയേണ്ടതില്ല, ഇതിന്റെ അർത്ഥം അറിയേണ്ടതില്ല, ഇങ്ങനെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. എന്നാൽ റാഫിളത്ത്, ഷിയഅത്ത്, അതുപോലെ തന്നെയുള്ള ചില പുത്തന്നാശയക്കാരായ ആളുകൾ, അവർ അതിന്റെ ബാഹ്യാർത്ഥം പറഞ്ഞു. ബാഹ്യാർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. എന്തുകൊണ്ട്? പല അർത്ഥമുണ്ട് ഇസ്തവ എന്ന് പറഞ്ഞ വാക്കിന്. ഒരർത്ഥവും രണ്ടർത്ഥവും മൂന്നർത്ഥവും ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇന്നൊരു ഖുർആൻ പരിഭാഷ നോക്കി തന്നില്ലേ, ഇസ്തവ എന്നതിന് അതിൽ തന്നെ പറഞ്ഞ കുറെ അർത്ഥം ഞാൻ വായിക്കട്ടെ, ഒരർത്ഥത്തിൽ നിൽക്കാൻ കഴിയൂല. ഒന്ന്, ഇസ്തവ, ആകാശത്തിന്റെ അടുക്കലെത്തിയപ്പോ ഇസ്തവായിലസമായി, ആകാശത്തിന്റെ നേർക്ക് തിരിഞ്ഞു എന്നർത്ഥം വെച്ചു. വേറൊരു സ്ഥലത്ത് ഇസ്തവായിലസമായി എന്ന് വെച്ചപ്പോ ക്രമീകരിച്ച് സംവിധാനിച്ചു എന്നർത്ഥം വെച്ചു. വേറെ ഒരു സ്ഥലത്ത് നമ്മളെ ഈ പറഞ്ഞ ആയത്തിൽ അവര് അർത്ഥം വെച്ചു സിംഹാസനസ്ഥനായി എന്നർത്ഥം വെച്ചു. വേറൊരു സ്ഥലത്ത് ബലഹാശുദ്ധു അസ്തവ എന്നുണ്ട് ഖുർആനിലെ ഒരു സ്ഥലത്ത്, അവിടെ ശക്തി പ്രാപിച്ചു പാകതയായി എന്നർത്ഥം വെച്ചു, പാകതയെത്തി എന്നർത്ഥം വെച്ചു. ഇസ്തവൈത്തും അലൈഹി എന്നുണ്ട് ഖുർആനിലെ ഒരു സ്ഥലത്ത്, അവിടെ ഇരിപ്പുറപ്പിച്ചു എന്നർത്ഥം വെച്ചു. ഇസ്തവ എന്നുണ്ട് വേറൊരു സ്ഥലത്ത്, അവിടെ ഇസ്തവ അലാ സൂഖി എന്ന് സസ്യത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലം, അവിടെ പറഞ്ഞു അതിന്റെ കാണ്ഡത്തിന്റെ മേൽ നിവർന്നു നിന്നു ഇസ്തവാക്ക് അർത്ഥം വെച്ചു. ദൂ മിർറത്തിൻ ഫസ്തവ എന്നുണ്ട് വേറൊരു സ്ഥലത്ത്, അവിടെ നിലകൊണ്ടു എന്നർത്ഥം വെച്ചു. വസ്തവത്തെ അലൽ ജൂതി എന്നുണ്ട് ഖുർആനിൽ വേറൊരു സ്ഥലത്ത്, ഉറച്ചു നിന്നു അവിടെ അർത്ഥം വെച്ചു. കപ്പലിൽ കയറി കഴിഞ്ഞു എന്നർത്ഥം വെച്ചു. എന്തല്ലാർത്ഥ ഇസ്തവാക്ക് വന്നത്? ഇസ്തവ എന്ന വാക്കിന് എത്ര അർത്ഥങ്ങളാ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ അവിടെ ഒരു പ്രത്യേക അർത്ഥം പറഞ്ഞാൽ അത് അപകടത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ പറയാണ്, അതിനർത്ഥം നോക്കാതിരിക്കലാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അതിന്റെ തഫ്സീർ പറയാതിരിക്കുകയാണ് വേണ്ടത്, അതിന്റെ അർത്ഥം ചിന്തിക്കാതിരിക്കുകയാണ് വേണ്ടത്, അതാണ് സുരക്ഷിതമായ മാർഗം. ഇത് വ്യാഖ്യാനത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് ബാഹ്യമായ അർത്ഥം ഉദ്ദേശമല്ല, ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. അത് ഇമാം നബവി റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഇമാം ഖുർത്തുബിയും ഇമാം റാസിയും ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഇമാം ഗസ്സാലിയും എല്ലാ പണ്ഡിതന്മാരും അത് വിശദീകരിക്കുന്നു. അത് തന്നെയാണ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹും അവിടുത്തെ നഫായിസുദ്ദുററിൽ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനിൽ അങ്ങനെ വന്നിട്ടുണ്ട് ഇസ്തവ അലൽ അർശ്, അതുപോലെ അലൽ അർശിസ്തവ, ഇങ്ങനെയുള്ള വാചകം വന്നിട്ടുണ്ട്. ആ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത്. അത് തന്നെ ഞാനും ഇവിടെ പറയുകയാണ്, നമ്മൾ അതിലേക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല.
അവിടെ ഇമാം റാസി ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ഇമാം നവവിയും ഖുർത്തുബിയും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ മഹാനവറുകളും പറയാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? മിമ്മാ തആലല്ലാഹു അൻ മഅന ലഹറു മിൻഹ തിഫഖൻ ഗൈറു മല്ലായുതബറു. എല്ലാ ഇമാമികളും ഒരുപോലെ പറയുന്നു, അതിന്റെ ബാഹ്യാർത്ഥമല്ല. കാരണം ബാഹ്യാർത്ഥം വെച്ച് അല്ലാഹ് നിവർന്നു നിന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലാഹ് കയറിയിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് അല്ലാഹുവിനോട് അനുയോജ്യമായ അർത്ഥമല്ല. എന്നാൽ പരിഗണിക്കപ്പെടാൻ പറ്റാത്ത ചിലർ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ശിയത്തും റാഫിദത്തും അതുപോലെ പുത്തൻവാദികളായ ചിലർ അവിടെ ബാഹ്യാർത്ഥം പറഞ്ഞിട്ടുണ്ട്, അവരെ പരിഗണിക്കേണ്ടതില്ല. ഉമർ ഖാദി റഹിമഹുള്ള പറയാണ്, ഫബിമിസീലി ഹമിൻ ആയതിൻ ഔ ബിൻ ഖബർ ഈമാനു നഹത് മുല്ലദ കുല്ലിൽ ഹബറു. എല്ലാ പണ്ഡിതന്മാരും പറയുന്നു, ഖുർആനിൽ വന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഹദീസിൽ വന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏതുപോലെ അല്ലാഹ് അയച്ച മുഴുവൻ മുർസലീങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നു, അല്ലാഹ് ഇറക്കിയ എല്ലാ കിതാബിലും നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ആ കിതാബിലെ വിശദീകരണം നമുക്കറിയില്ല, തൗറാത്തിൽ എന്ത് പറഞ്ഞുവെന്ന് നമുക്ക് പലർക്കും അറിയില്ല, ഇഞ്ചീലിൽ എന്ത് പറഞ്ഞുവെന്നറിയില്ല. മൊത്തത്തിലുള്ളൊരു വിശ്വാസം മതി. അതുപോലെ ഖുർആനിൽ അല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതും ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞതും ഒക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിലപ്പുറം ഒരു വിശദീകരണം വേണ്ട. ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാർ, അതാ മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. എന്നാൽ അതിന്റെ മാന എന്താണ്? അത് അല്ലാഹുവിന് വിടുകയാണ്. ഇതുകൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേൽക്കണം. ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വിശ്വാസത്തിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വെള്ളം ചേർത്താൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയട്ടെ, ഇത് നമ്മൾ ഗ്രഹിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ്. അതേ മുൻഗാമികളായ പല പണ്ഡിതന്മാരും അതേ നിലക്ക് പറഞ്ഞു. എന്നാൽ ഷഫീമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അടക്കം തഫ്സീറുഹാ ഖിറാഅതുഹാ വസുകൂതു അൻഹാ, അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ ഓതലാണ്, ഓതിയിട്ടതിനെ കുറിച്ചൊന്നും പറയാതിരിക്കലാണ്, അള്ള പറഞ്ഞതൊക്കെ വിശ്വസിച്ചു എന്ന് പറയലാണ് എന്ന് പറഞ്ഞുവെങ്കിൽ, പിൽക്കാലത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് കസേരയിൽ കയറിയിരുന്നു എന്ന് ചിലർ വാദിച്ചു, അള്ളാഹു തആല രാജകട്ടിലിന്റെ മേലെ നിന്നു എന്ന് വാദിച്ചു, ഇരുന്നു എന്ന് വാദിച്ചു, കയറുന്നു ഇറങ്ങുന്നു എന്നൊക്കെ വാദിച്ചു. അങ്ങനെ വാദിച്ചപ്പോൾ പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാര് പറഞ്ഞു, എന്തേ നിങ്ങൾക്ക് കല്ലിൽ പോകുന്ന പേര് മണ്ണിൽ പോയി കൂടെ? ആ പറഞ്ഞ വാചകത്തിന് തന്നെ അറബി ഭാഷയിൽ അള്ളാഹുവിനോട് അനുയോജ്യമായ ചില മാനകളുണ്ടല്ലോ, ആ മാന വെച്ചുകൂടെ? അതിൽ പെട്ടതാണ് സുഹൃത്തുക്കളെ, അതാ ഉന്നതനായി എന്നർത്ഥം. ഇർത്തഫ അലാ, അള്ളാഹു തആല അർശിന്റെ മേലും ഉന്നതനാണ്, എല്ലാറ്റിനേക്കാളും ഉന്നതനാണ്, ഔന്നത്യമുള്ളവനാണ്. ആ അർത്ഥം പറഞ്ഞുകൂടെ? അതുപോലെ തന്നെ അള്ളാഹു തആല അർശിന്റെ മേലും സർവ്വസൃഷ്ടികളുടെ മേലും അധികാരമുള്ളവനാണ് എന്നിങ്ങനെയൊക്കെ ചില അർത്ഥങ്ങൾ പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാര് പറഞ്ഞുവെന്ന് ഉമർ ഖാദി റളിയല്ലാഹു മാത്രമല്ല എല്ലാ പണ്ഡിതന്മാരും കിതാബുകളിൽ വിവരിക്കുകയാണ്. അതുകൊണ്ട് ഈ സൂറത്തിലും ആ വാചകം വന്നതുകൊണ്ട് മുസ്ലിമീങ്ങളെ അക്കീദ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സൃഷ്ടികൾക്കാണ് കയറിയിരിക്കൽ, സൃഷ്ടികൾക്കാണ് നിവർന്നു നിൽക്കൽ. അത്തരത്തിലുള്ള സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ചെയ്തുവെന്നോ അവനങ്ങനെ സൃഷ്ടികളുടെ ഗുണങ്ങളുണ്ടെന്നോ തോന്നിപ്പോകുന്ന ഒരു വിശ്വാസവും നമ്മുടെ വിശ്വാസത്തിൽ കടന്നു പോകരുത്. ഇനി അഥവാ വല്ലവനും അല്ലാഹു തആല ഉയർന്നു നിന്നുവെന്നോ അല്ലെങ്കിൽ ഫൗഖൽ അർശി അർശിന്റെ മേലെയാണെന്നോ അല്ലെങ്കിൽ അലാ ഇസ്തഅല എന്നോ അല്ലാഹു എന്നോ പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു തആല എല്ലാവരുടെയും ഉന്നതിയിലാണ്, എല്ലാറ്റിനേക്കുള്ള ഉന്നമ
അവൻ ഉന്നതനാണ്, അവനേക്കാൾ ഉന്നതനായി അതാരുമില്ല, അവന്റെ മേലെ ആരുമില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലാതെ അല്ലാഹു ഒരു സ്ഥലത്ത് ഇരുന്നുവെന്നോ നിന്നുവെന്നോ അർത്ഥത്തിലല്ല. അങ്ങേ പറഞ്ഞാൽ അല്ലാഹുവിന് സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ചാൽ സുന്നത്ത് ജമാഅത്തിൽ പുറത്തുപോയി. അതിനെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, യകാദു കുഫ്റാ, ഈമാൻ തെറ്റിപ്പോകാൻ തന്നെ വഴിയായി പോയി. അതുകൊണ്ട് ആ അബദ്ധ വിശ്വാസം ആർക്കും ഉണ്ടാകരുതെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യും വലാ ശഫീ അഫലാ തദക്കറൂൽ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യാതിരിക്കാൻ വല്ല ന്യായവുമുണ്ടോ? മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യൻ, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് വേറെ സംരക്ഷകനില്ല. വലാ ശഫീ, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ റെക്കമെൻഡ് ചെയ്യാനാരുമില്ല. സൂറത്ത് യൂനുസിൽ അതിന്റെ വിശദീകരണം റബ്ബ് പ്രത്യേകം പറയുന്നുണ്ട്. അവിടെയും ഇതുപോലത്തെ ഒരു ആയത്തുണ്ട്, ഇന്ന റബ്ബക്കും അല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർശ് യുദബ്ബിറുൽ അംറ് മാ മിൻ ശഫീൻ ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി. അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ, അല്ലാഹുവിന്റെ ഉത്തരവാണ് കുൻ, ഉണ്ടാകണം എന്ന ഉത്തരവ്, അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കാതെ ശഫാഅത്ത് ചെയ്യുന്ന ആരുമില്ല, അല്ലാഹു ഉദ്ദേശിക്കാതെ മിണ്ടുന്നവരില്ല. ഒരു മലക്കിനോ നബിക്കോ വലിയനോ മനുഷ്യനോ അതേതെങ്കിലും ഒരു സൃഷ്ടിക്കോ ആർക്കും അല്ലാഹു ഉദ്ദേശിക്കാതെ മിണ്ടാൻ കഴിയൂല, ശഫാഅത്ത് ചെയ്യാൻ കഴിയൂല, റെക്കമെൻഡിന് കഴിയൂല. അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് അല്ലാഹു കഴിവ് കൊടുത്താലല്ലാതെ, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഇവിടെ ആർക്കും ഒന്നും കഴിയൂല. ദാലിക്കും അല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങൾ റബ്ബ്. ഫഅബ്ദു, അവനെ നിങ്ങൾ ആരാധിക്കണേ. അഫലാ തദക്കറൂൽ, സൂറത്ത് യൂനുസിലും അല്ലാഹു പറയുന്നു നിങ്ങൾ ഉത്ബുദ്ധരാകുന്നില്ലേ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യൻ, നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലാഹനെ കൂടാതെ ആരുമില്ല. വലാ ശഫീ, അല്ലാഹനെ കൂടാതെ ഒരു റെക്കമെൻഡ് ചെയ്യുന്നവരുമില്ല. അഫലാ തദക്കറൂൽ, നിങ്ങൾ ഉത്ബുദ്ധരാകുന്നില്ലേ. അപ്പോൾ പിന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്തുണ്ടല്ലോ, ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലു വല്ലദീന ആമനു ല്ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. അല്ലാഹു നിങ്ങളെ സഹായിയാണ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ സഹായിയാണ്, മുഅ്മിനീങ്ങളായ നല്ല മനുഷ്യന്മാർ നിങ്ങളെ സഹായിയാണ് എന്ന് ഖുർആനിലുണ്ട്. അതൊക്കെ അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടുള്ള സഹായ, അല്ലാഹനെ കൂടാതെയുള്ള സഹായമല്ല. അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സഹായിക്കും, അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് മുഅ്മിനീങ്ങളും മഹാന്മാരും സഹായിക്കും. അല്ലാതെ അല്ലാഹു കൊടുക്കാതെ, അല്ലാഹു ഉദ്ദേശിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ, അള്ളാഹിന്റെ ഉദ്ദേശമില്ലാതെ ആര് റെക്കമെൻഡ് ചെയ്യും? ഒരാളും റെക്കമെൻഡ് ചെയ്യൂല. അതാണ് മാമിൻ ശഫീഇൻ, ഒരു റെക്കമെൻഡ് കാരണമില്ല. ഇല്ലാമിൻ ബഅദി ഇദ്നിഹി, അള്ളാഹുവിന്റെ ഉത്തരവിന്റെ ഉത്തരവോടുകൂടെയല്ലാതെ, ഉത്തരവിന് ശേഷമല്ലാതെ, അഥവാ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒരാൾക്കും ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആരാധന അള്ളാഹുവിന് മാത്രം. ആദരവ്, ആദരവ് ഉമ്മ വാപ്പാരെ ആദരിക്കണം, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ ആദരിക്കണം, ഔലിയാക്കളെ ആദരിക്കണം, സ്വാലിഹീങ്ങളെ ആദരിക്കണം, അമ്പിയാക്കളെ ആദരിക്കണം. അവരെല്ലാം നന്മയുടെ നിമിത്തങ്ങൾ എന്ന നിലക്ക് അവരിൽ നിന്ന് ശുപാർശയുണ്ട്. മലക്കുകൾ ശുപാർശ ചെയ്യുമെന്ന് ഖുർആനിലുണ്ട്. നബിതങ്ങളോട് ശുപാർശ ചെയ്യാൻ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഈമാനുള്ളവരെ ദോഷം പെർക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലൗ അന്നഹും മിസ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ
غفر لهم الرسول لوجدوا الله توابا رحيما الله تعالى دوشم برتو ديران نبي دنگل درقمند ورنم انه قرآن برنجت رمد ادوك الله ديشي چطول دان الله ودكو نستانم گوندان الله وين تللي الله وين دوش بلا ده ور سمرچگنم دنگل كلا ور رقمند گارن ملا دنگل كبوث بلا دنگل الله وين ماترم ആരാധിച്ച് ജീവിക്കണം എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല ഉത്ബോധിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയ ചരിത്രം പറയുന്ന പതിവുണ്ട്. വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് മുൻപൊരുത്തപ്പെട്ട ദുആ കിതാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മുടെ എല്ലാം ഏൽപ്പിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് അവിടെയാണ്, എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം. അവൻ തരുന്നത് 100% പൊരുത്തപ്പെടണം. ബഹുമാനപ്പെട്ട ബീബി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ, ഇന്നലെ നമ്മൾ റാബിയത്തുൽ അദവിയുടെ ഒരു ചരിത്രം ഒരു ബർക്കത്തിന് വേണ്ടി പറഞ്ഞു. ആ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ വളരെ ക്ഷമയോടുകൂടെ ജീവിച്ചു. മഹദിയെ പ്രസവിക്കപ്പെട്ട ദിവസം വീട്ടിൽ കത്തിക്കാൻ എണ്ണയില്ല. നമ്മൾ ഇവിടെ അത് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഓർമ്മ ഉണ്ടാവല്ലോ. അപ്പൊ ഇങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ, പല സ്ഥലത്തും പറയൂ എന്നാ പറഞ്ഞ എന്താ പറഞ്ഞത്, ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞെന്നെ പറഞ്ഞുകൊണ്ടാച്ചിട്ടാ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയെ പ്രസവിക്കപ്പെട്ട ദിവസം വീട്ടിൽ കത്തിക്കാൻ എണ്ണയില്ല. ഇന്നത്തെ പോലെയുള്ള ഇലക്ട്രിക് ലൈറ്റ് അല്ലല്ലോ. പ്രസവിക്കപ്പെട്ട പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ വീട്ടിലൊരു ധാന്യവുമില്ല. പ്രസവിച്ച കുട്ടിയെ ഒന്ന് പൊതിയാനൊരു തുണി കഷ്ണമില്ല. ക്ഷമ വേണമെന്നല്ലേ നമ്മൾ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ചത്. വല്ലാത്ത വിഷമം കൊണ്ട് ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്ന് എവിടെയെങ്കിലും പോയി വല്ലതും കിട്ടുമെന്ന് നോക്ക് ഭർത്താവിനോട്. സുബ്ഹാനല്ലാഹ്, റാബിയ, റാബിയ എന്ന് പറഞ്ഞാൽ നാലാമത്തവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കാരണം മുമ്പ് മൂന്നും പെൺകുട്ടിയാണ്, അതാ നാലാമത്തവൾ എന്ന് പേര് വന്നത്. അങ്ങനെ വല്ലേ അതാ ഭർത്താവ് അടുത്ത വീട്ടിലേക്ക് പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ പോയതാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും യാചിച്ചിട്ടില്ല. അള്ളാഹുവിനോട് പറയല്ലാതെ ഒരാളോടും യാചിച്ചിട്ടില്ല. ഗേറ്റിൻ്റെ അടുക്കെ പോയി, ഗേറ്റും പിടിച്ചവിടെ നിന്ന് മുട്ടാൻ ധൈര്യം വരുന്നില്ല. ചോദിച്ചു പരിചയമില്ലാത്തവർക്ക് അങ്ങനെയല്ലേ? അതാ കുറച്ചു നേരം പിടിച്ചു നിന്ന് മടങ്ങി പോകുന്നു, ഒന്നും കിട്ടിയില്ല, ആരും വന്നില്ല. വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല, ആരും വന്നിട്ടില്ല. ഭാര്യയങ്ങ് കരഞ്ഞുപോയി. റാബിയ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മുട്ടിന്റെ മേലെ തലയും കുത്തി അവിടെയിരുന്നു. സുഹൃത്തുക്കളെ, മൂന്നും ആദ്യത്തത് പെണ്ണാണ്, നാലാമത്തത് പെണ്ണാണ്. പെണ്ണ് പ്രസവിക്കുമ്പോഴേക്ക് ഭാര്യനെ കുറ്റം പറയുന്ന ചില വിവരമില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. പെണ്ണ് ഒന്നിലധികം പ്രസവിക്കുമ്പോഴേക്ക് ആ പെൺകുട്ടിയുടെ മനസ്സ് പറഞ്ഞ് കുത്തി വേദനിപ്പിക്കുന്ന ചില ഭർത്താവിന്റെ ഉമ്മമാരുണ്ട്. വിവരമില്ലാത്തവർ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിയില്ലാത്തവർ, അല്ലാഹു തആല കൊടുക്കുന്നതിൽ സംതൃപ്തിപ്പെടാൻ കഴിയാത്തവർ, അതൊക്കെ ജാഹിലിയ കാലത്തിന്റെ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. അതാ മുട്ടിന്റെ മേലെ തലയും കുത്തി അവിടെ ഇരുന്നു. ഒന്നുമില്ലാത്ത ആ വർഷം പെണ്ണ് പ്രസവിച്ചതല്ല. അപ്പോഴങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിലതാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. ഈ അബൂ റാബിയെ വിളിക്കുന്നു. അബൂ റാബിയ, നിങ്ങൾ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, നാലാമത് പെണ്ണ് പ്രസവിച്ചുവല്ലേ, നിങ്ങൾക്ക് ആ പ്രസവിക്കപ്പെട്ട പെൺകുട്ടിയുണ്ടല്ലോ, വലിയ സ്ഥാനമുള്ള പെണ്ണാണ്, വലിയ മഹത്വമുള്ള പെണ്ണാണ്, ഒരല്പവും ഭയപ്പെടണ്ട, 70,000 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന പെണ്ണാണ്. അല്ലാഹുത്തല ഔലിയാക്കും അമ്മിയാക്കൊക്കെ ശഫാഅത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ സമയം കിട്ടിയെങ്കിൽ ഞാൻ പിന്നീട് ഹദീസുമായതൊക്കെ പറയും. 70,000 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന പെണ്ണാണ്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തു. ബസറയിലെ ഭരണാധികാരി ഈസബ്നു സാദാൻ എന്നാണ് അയാളെ പേര്. നിങ്ങൾ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോയിക്കോ, എന്നിട്ട് അദ്ദേഹത്തോട് പറയൂ, അല്ലെങ്കിൽ ഒരു എഴുത്ത് കൊടുത്താൽ അതാ നല്ലത്, നിങ്ങൾ എന്ത് പറയണം? അദ്ദേഹം ദിനേന എന്റെ പേരിൽ 100 സലാത്ത് ചൊല്ലുന്ന ഭരണാധികാരിയാണ്. അതാ വെള്ളിയാഴ്ച രാവ് 400 സലാത്ത് ചൊല്ലും. എന്റെ മോമിനീങ്ങളെ, മോമിനാത്തുകളെ, വലിയ തിരക്കൊന്നുമില്ലല്ലോ, ഒരു 100 സലാത്തെങ്കിലും ദിനേന നമുക്കും ചൊല്ലിക്കൂടെ?
ആ ഭരണാധികാരി 100 വീതം സലാത്ത് ചൊല്ലും, അതേ വെള്ളിയാഴ്ച രാവ് 400 സലാത്ത് ചൊല്ലും. ആ ഈസബ്നു സാദാൻ ഇന്നലെ സലാത്ത് ചൊല്ലാൻ മറന്നുപോയിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് പറയണം അദ്ദേഹം ഇന്നലെ രാത്രി സലാത്ത് ചൊല്ലിയിട്ടില്ല. നിങ്ങളൊന്നുകൂടി പറയണം, അതിന് പകരം പ്രായശ്ചിത്തമായി 400 സ്വർണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ പറഞ്ഞു എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആജ്ഞയാണ്. അതേ ഉറക്ക് തെളിഞ്ഞപ്പോൾ നേരം വെളുത്ത് അബൂ റാബിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ ഗേറ്റിംഗിലേക്ക് ഒരു എഴുത്തും കയ്യിൽ പിടിച്ച് പോവുകയാണ്. നബി തങ്ങൾ പറഞ്ഞ വിവരം എഴുത്തിലുണ്ട്. ആ എഴുത്തുമായി ചെന്ന് ഗേറ്റ്മേന്റെ കയ്യിൽ എഴുത്തങ്ങ് കൊടുത്തു. എഴുത്തുമായി ഗേറ്റ്മേന് പോയി രാജാവിന് എഴുത്ത് കൈമാറിയപ്പോ വല്ലാത്ത സന്തോഷം തന്നെ. ഞാൻ ചൊല്ലുന്ന സലാത്തൊക്കെ ഹബീബായ നബി തങ്ങളുടെ ഹദുരത്തിലെത്തിയിട്ടുണ്ടല്ലോ. അവിടുന്ന് പറഞ്ഞതല്ലേ ഇന്ന സലാത്തക്കും മഹ്റൂദത്തുന്നലയ്യ, നിങ്ങളെ സലാത്തൊക്കെ എനിക്ക് ലഭിക്കും, എനിക്ക് എന്റെ അടുക്കൽ വെളിവാക്കപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞതല്ലേ. അപ്പോഴല്ലേ സഹാബത്ത് ചോദിച്ചത് വഫാത്തായി വഖദ് അരിംത, തങ്ങളിൽ ദ്രവിച്ചു പോവൂലേ നബിയെ, തങ്ങൾ എല്ലും മണ്ണുമായി പോവൂലേ, പിന്നെ എങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞില്ലേ ഇന്നല്ലാഹു ഹർറമ അലൽ അർളി അജ്സാദല്ലം, അമ്പിയാക്കളെ ശരീരം തിന്നുന്നത് മണ്ണിന് അല്ലാഹ് ഹറാമാക്കിയിരിക്കുന്നു. അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല. നിങ്ങൾ ചൊല്ലുന്ന സലാത്ത് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞതല്ലേ. അതനുസരിച്ച് ആ സലാത്തൊക്കെ റസൂലുള്ളാഹിന്റെ ഹദ്രത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. ഇന്നലെ എന്നോട് സലാത്ത് മറന്നുപോയപ്പോ എന്റെ പ്രിയപ്പെട്ട നേതാവ് എന്നെ ഉണർത്തിയല്ലോ. സന്തോഷം കൊണ്ട് 2000 സ്വർണ നാണയം എടുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യുന്നു. 400 സ്വർണ നാണയം വേറെ തന്നെ ഇങ്ങെടുത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞേച്ച മനുഷ്യനെ ആദരിച്ച് എന്റെ കൈ കൊണ്ട് കൊടുക്കണമെന്നതിലേക്ക് ഭരണാധികാരി ഇറങ്ങി വന്ന് അബൂ റാബി അള്ളാഹു എന്നിവിന്റെ കയ്യിലേക്ക് കൈമാറുന്നു. അതുകൊണ്ട് വന്ന് ചെലവിനുപയോഗിക്കുന്നു. കാലം മുന്നോട്ട് പോയി, മാതാവുമ്മയും ബാപ്പയും മരിച്ചുപോയി. സുഹൃത്തുക്കളെ, അതാ മൂത്ത പെൺകുട്ടികളൊക്കെ വിവാഹിതരായി വേറെ പോയി. അതാ മഹദി ഒറ്റപ്പെട്ടു, ആരും നോക്കാനില്ല. ബസറയില് വലിയ ഞെരിക്കം വന്നൊരു സമയത്ത് ഒരു ധിക്കാരിയായ മനുഷ്യൻ റാബിയത്തുല്ലദവിയ റളിയല്ലാഹു അൻഹയെ ഒരു ചുരുങ്ങിയ സംഖ്യക്ക് 6 ദിർഹമിന് എടുത്ത് വിറ്റുകളഞ്ഞു. പണത്തിന് വിറ്റുകളഞ്ഞു. റാബിയത്തുല്ലദവിയെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കുന്നു വാങ്ങിയ വ്യക്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരക്രമി ബഹുമാനപ്പെട്ട റാബിയത്തുല്ലദവിയുടെ പിന്നാലെ പിടിക്കാൻ ഓടിയപ്പോൾ മഹദി സ്പീഡ് കൂട്ടി ഓടുന്ന സമയത്ത് അതാ വീണ് കൈയൊടിഞ്ഞു പോയി. ഭൂമിയിൽ എന്തെങ്കിലും പരീക്ഷണം വരുമ്പോ തളരാൻ പാടില്ല, പതറാൻ പാടില്ല, ക്ഷമിക്കാൻ കഴിയണം. റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ക്ഷമിക്കാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്, വീണ സ്ഥലത്ത് കവിളും വെച്ചിട്ട് റാബിയത്തുള്ളത് വീയാ അള്ളാഹുവിനോട് പറയാണ് ഞാൻ ദുർബലയാണ് അല്ലാഹ്, ഞാൻ വിദേശിയാണ് അല്ലാഹ്, ബാപ്പയില്ല അല്ലാഹ്, ഉമ്മയില്ല അല്ലാഹ്, അസീറുൻ തഹ്തയദി ളാലിമിൻ, ഒരക്രമിയുടെ കസ്റ്റഡിയിലാണ് അല്ലാഹ്. വമാ ഹാദാ ഇൻഖലഅത യദി, അതോടുകൂടി എന്റെ കൈയൊടിഞ്ഞു പോയി അല്ലാഹ്. എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണ്? വഅന റാദിയത്തുൻ ബിജമീഹാ, എന്റെ പ്രിയപ്പെട്ട രാജാവായ അള്ളാഹു നീ തന്നതൊക്കെ 100% ഞാൻ തൃപ്തിപ്പെട്ട പെണ്ണാണ് അള്ളാഹ്. ലാക്കില്ലാ അഹ്ല മുഹല്ലൻ തറാദിൻ അന്നിയ അംലാ.
നീ എന്നെ പൊരുത്തപ്പെട്ടോ ഇല്ലേ എന്ന് എനിക്കറിയുന്നില്ലല്ലോ അല്ലാ. ഞാനെല്ലാം പൊരുത്തപ്പെട്ടവണ്ണാണ് അല്ലാ. നീ തന്നതൊക്കെ പൊരുത്തപ്പെട്ടു, പക്ഷേ എന്നെ നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ അറിയുന്നില്ലല്ലോ അല്ലാ. അപ്പോൾ വിളി കേൾക്കുന്നു, യാ റബ്ബി ഓ റബ്ബി ലാ തഖ്തമീനി ദുഖി കണ്ടാം ഫൈനലക ജാഹൻ യൗമൽ ഖിയാമ നിനക്ക് ഖിയാമനാൽ വലിയ സ്ഥാനമുണ്ട്. യബ്ഗബിതുകൽ മുഖറബൂന മിൻ അഹ്ലി സമാവാത്ത് ആകാശത്തിലുള്ള മലക്കുകൾ വരെ നിന്റെ സ്ഥാനം കണ്ട് കൊതിച്ചു പോകുന്ന സ്ഥാനം നിനക്ക് ഖിയാമത്തിനാലുണ്ട് റാബിയ. സുഹൃത്തുക്കളെ, അള്ളാഹു വലിയ സ്ഥാനം ഖിയാമനാളിൽ കൊടുക്കുന്നവരുണ്ട്. അതിനുശേഷം ഇനിയും ചരിത്രം തുടരുന്നുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് നാളെ പറയാം. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും മൂന്ന് സലാത്തുകളും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين. നേരത്തെ ഒരാൾ വിദേശത്ത് നിന്ന് വിളിച്ചു, അദ്ദേഹത്തിന്റെ 75,000 rupees കട്ടുപോയി. അയാൾ പറയാണ്, കട്ടത് ഞാൻ അല്ലാഹ് എന്നൊരു മുസീബത്തല്ലേ, ഞാനത് പൊരുത്തപ്പെട്ടോളാം, പക്ഷേ എൻ്റെ മനസ്സിൽ ടെൻഷനായിട്ടൊരു പണിയും നടക്കുന്നില്ല, അതുകൊണ്ട് ടെൻഷനൊന്നും നീങ്ങാൻ ദ്വാരക്കണം. അയാൾ പറഞ്ഞത് അങ്ങനെയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ വസ്തു തിരിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിനും അതുപോലെ ടെൻഷനുള്ള മുഴുവൻ ആളുകളുടെ ടെൻഷനും അള്ളാഹു തആല നീക്കി കൊടുക്കട്ടെ. കട്ടുപോയാലും ടെൻഷനാകാൻ പാടില്ല, കാരണം കട്ടാലും അതിന് സർക്കാർ ചെയ്ത കൂലിയിട്ടു. അയാൾക്ക് കൂലിയിട്ട് വെച്ചിട്ട് ആരും കക്കണ്ട, കട്ടവന് കൂലിയല്ല, കക്കപ്പെട്ടവനാണ്. അള്ളാഹുത്തല പ്രതിഫലം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, ടെൻഷനൊന്നും വേണ്ട, എന്തായാലും സദഖ ചെയ്ത കൂലി കിട്ടും. അതുകൊണ്ട് നമ്മൾ നല്ല മനക്കരുത്ത് വേണം. എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോഴേക്ക് പതറിപ്പോകാൻ പാടില്ല. അള്ളാഹു തന്നത് പൊരുത്തപ്പെടണം. അള്ളാഹുത്തിനെ നമ്മളെല്ലാവരെയും മോൻ പൊരുത്തപ്പെട്ട മൂമിനിയങ്ങളിൽ പെടുത്തട്ടെ. ഇത് ഒരു വള കൊടുത്തയച്ചിട്ടുണ്ട് ഒരു സ്ത്രീ, അള്ളാഹുവെ നീ അവർക്ക് ഖൈറ് ചെയ്യണം. റഹ്മാൻ ഭർത്താവിൻ്റെയും ഉപ്പയുടെയും കടങ്ങളെല്ലാം എളുപ്പത്തിൽ തീരാനും എല്ലാ ഹലാലായ കാര്യങ്ങളും സാധിക്കാനും ദയ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹുവെ അവരുടെ ബാപ്പയുടെയും ഭർത്താവിൻ്റെയും അതുപോലെ ഞങ്ങളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും എല്ലാവരുടെ കടങ്ങളും നീ വീട്ടിൽ തരണം റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെയും കടങ്ങൾ വീട്ടിൽ തരണം റഹ്മാനെ. ഇന്ന് ഞാൻ നേരത്തെ സിറാജ് പത്രം വായിച്ചപ്പോ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരയുടെ ചരിത്രം കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ചന്ദ്രിക പത്രം കണ്ടു, അതിൽ ബഹുമാനപ്പെട്ട രാമന്തളി തങ്ങളെ അനുസ്മരണം കണ്ടു. അള്ളാഹു തആല അങ്ങനെ മരണപ്പെട്ടുപോയ സാദാത്തുക്കൾ ആലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹുവിന്റെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കുക, മരിച്ച മയ്യത്തിനെ ആദരിക്കുക, അതൊക്കെ ഇസ്ലാമിന്റെ വലിയ ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച മയ്യത്ത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. സഹാബികൾ പറഞ്ഞു, ഒരു യഹൂദിയുടെ മയ്യത്താണ്. നബി തങ്ങൾ ചോദിച്ചു, അതൊരു മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു. പിന്നെ പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ മയ്യത്ത് വരുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിച്ചു. എഴുന്നേറ്റ് നിൽക്കണോ നിൽക്കണ്ടേ, പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയ്ക്കുണ്ട്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് മയ്യത്തിനോട് ആദരവ് കാണണം. ഇന്നലെ ഇതിൽ തന്നെ ഒരു മയ്യത്ത് കൊണ്ടുപോയി എന്ന് ഇന്നെന്നോട് ആരോ പറഞ്ഞു. ആ മയ്യത്തിനും അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും മരിച്ചുപോയ എല്ലാവരെയും അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സുഹൃത്തുക്കളെ എല്ലാവർക്കും വേണ്ടിയും തയ്യാറക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവരുടെയും രാമന്തളി തങ്ങളുടെയും ഇന്നവർ ആണ്ടാണല്ലോ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചു എല്ലാവരും പേരും ഒരു ഫാത്തിഹ ഓതിട്ട് ദ്വാരക്ക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം. സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ഒരു മൂന്ന് സലാത്ത്. സല്ലല്ലാഹു
സിറാജുൽ ഉദയിൽ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എപ്പോഴും അരി കൊടുത്തേക്കുന്ന ഒരു ബിസിനസ്സുകാരനുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനും അതുപോലെ എല്ലാ ബിസിനസ്സുകാർക്കും അല്ലാഹു ധാരാളം ഹൈറായത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ സിറുകളും അല്ലാഹു തല തെടുക്കട്ടെ. ഒരുപാട് ആളുകൾ പല വിഷയത്തിനും വേർക്കാൻ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ ഇപ്പം ഞാൻ പള്ളിയിലുള്ള സമയത്ത് ഭാര്യയായിട്ട് തെറ്റാണ് വിദേശത്തേക്ക് പോകാൻ പോവാണ്, അത് ക്ലിയറാകാൻ വേണ്ടി വേർക്കണമെന്ന് അല്ലാഹു തലക്ക് സന്തോഷകരമായ ജീവിതം കൊടുക്കട്ടെ. എല്ലാവർക്കും ഞാൻ വേർക്കുന്നത് നല്ല ഇഖ്ലാസോടുകൂടി നിങ്ങൾ അമീൻ പറയണം. നിങ്ങൾ ആമീനുകൊണ്ട് ദുആക്കുത്തരം കിട്ടണം. അള്ളാഹു തആല നമ്മുടെ ദുആക്കുത്തരം തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد ارحم الراحمين يا رب. ഞങ്ങളിൽ മരണപ്പെട്ട ഏത് ആലിമികൾ ഉണ്ടോ, സയ്യിദന്മാർ ഉണ്ടോ, ഞങ്ങളെ മുൻഗാമികൾ ഉണ്ടോ, ഞങ്ങളുടെ ഈ ഇവിടുത്തെ മൈതാനികളിലും മറ്റു മൈതാനികളിലും മറവ് ചെയ്യപ്പെട്ട ഏതൊക്കെ കുടുംബങ്ങളുണ്ടോ, നാട്ടുകാരുണ്ടോ, ഞങ്ങളോട് നല്ല ബന്ധം പുലർത്തിയ ആരുണ്ടോ, ഏത് മുഅ്മിനീങ്ങൾ എവിടെയുണ്ടോ, എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരുടെ ദറദകൾ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നോ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരിൽ നിന്നോ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഏത് മുഅ്മിനീങ്ങളിൽ നിന്നോ മുഅ്മിനാത്തുകളിൽ നിന്നോ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും എപ്പോഴെങ്കിലും സംഭവിച്ചെങ്കിൽ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരോ, ഞങ്ങളെ പരിപാടികളോട് സഹകരിക്കുന്നവരോ സഹായിക്കുന്നവരോ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവരോ ആരുണ്ടോ, അവരുടെയും തങ്ങളുടെയും കൽബിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. എന്ത് മാനസിക രോഗമോ ചർമ്മരോഗമോ മറ്റു ശരീരത്തിനോ അവയവങ്ങൾക്കോ ഓപ്പറേഷൻ വിധിച്ചതോ വിധിക്കാത്തതോ, അള്ളാഹുവേ ടെസ്റ്റ് തീരുമാനിച്ചതോ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞതോ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും നീ മാപ്പ് കൊടുക്കട്ടെ. നീ അതെല്ലാം പരിഹരിച്ചു തരണം റഹ്മാനെ. ഏത് രോഗവും സുഖപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റഹീമീന യാ റബ്ബേ. ഇന്നലെ കല്ലാച്ചിയിൽ മരണപ്പെട്ട തൈവച്ച വർമ്മത്ത് കുഞ്ഞിപ്പാത്തുവിന് ദുആ ചെയ്യാൻ പറഞ്ഞു. ആ സഹോദരിയുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഉമ്മയുടെ അനുജത്തിയുടെ ശരീരഭാഗങ്ങൾ നീരുവന്ന് തടിച്ചതിനാൽ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞ് പ്രയാസം കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ് സംഭാവന തന്നവരുണ്ട്. അതുപോലെ എന്ത് നീരിൻ്റെ രോഗമോ അല്ലെങ്കിൽ വേറെ രോഗമോ എന്ത് വേദനകളോ കടച്ചിലുകളോ ഏത് രോഗമുണ്ടെങ്കിലും നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. വിവാഹപ്രായമെത്തിയ മകളുടെ ചില സ്വഭാവ ദൂഷ്യം കൊണ്ട് പിതാവ് അവളോട് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞവരുണ്ട്. ആ കാരണം അള്ളാഹുവേ നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. ആ കുട്ടിക്കും അതുപോലെ മനസ്സമാധാനമില്ലാത്ത എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും മനസ്സമാധാനം നൽകണം റഹ്മാനെ. കുടുംബങ്ങൾക്കിടയിൽ, ബാപ്പമക്കൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ, അയൽവാസികൾക്കിടയിലൊക്കെ എന്ത് പിണക്കങ്ങളുണ്ടെങ്കിലും അതെല്ലാം നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. ഹജ്ജിന് നെർക്കെടുക്കുമ്പോൾ കിട്ടണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ എളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, അപസ്മാര രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ വനിതാ കോടതിയിൽ പിടിക്കുന്ന ഒരു കുട്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. കാലിൻ്റെ മുട്ടുവേദന കൊണ്ട് വേർക്കാൻ പറഞ്ഞ അമ്മദാജിയുണ്ട്. അതുപോലെ ആരെന്ത് വേദനയുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ക്യാൻസർ രോഗം കൊണ്ട് ആശുപത്രിയിലുള്ളവരുണ്ട്, അതുപോലെ ട്യൂമറുള്ളവരുണ്ട്. രോഗത്തിൻ്റെ പേരൊന്നും പറയേണ്ടതില്ലല്ലോ, നിനക്കറിയാമല്ലോ ആർക്കെന്ത് രോഗമുണ്ടോ. നീ ശിഫ നൽകണേ അല്ലാഹ്. ചർമ്മരോഗം ചൊറി കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങളുള്ളവരുടെ കടങ്ങൾ നീ വീട്ടിത്തരണമല്ലാ. വീടില്ലാത്തവർക്ക് വീടും, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യവും, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനവും നീ വശാരം നൽകണേ അല്ലാ.
വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്നവരും ബിസിനസ് നടത്തുന്നവരുമുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിച്ചവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, വരിസംഖ്യ നൽകുന്നവരുണ്ട്. റബ്ബേയുടെ ഖുർആൻ മനപ്പാഠമാക്കുന്ന സ്ഥലത്തിന് കോളേജിന് വേണ്ടി സ്ഥലമെടുക്കാൻ സംഖ്യ തന്നവരും തന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. റബ്ബേ, അതിൽ മരിച്ചു പോയവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അവരുടെ അവകാശികൾക്കും കുടുംബങ്ങൾക്കും നീ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകണേ അല്ലാ. അതുപോലെ ആര് എന്ത് നല്ല കാര്യത്തിന് സഹായിച്ചവരുണ്ടോ അവരെ എല്ലാവരെയും, കുടുംബങ്ങളെയും, സന്താന പരമ്പരകളെയും ഖിയാമത്ത് നാൾ വരെ ഐശ്വര്യത്തിലും സന്തോഷത്തിലും ബർക്കത്തിലുമാക്കി അവസാനം ഞങ്ങളെല്ലാവരെയും ഈമാനോട് മരിപ്പിച്ച് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ കൂടെ സന്തോഷത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെയോട് സഹകരിച്ചവർക്കും നീ ആഖിറത്ത് നന്നാക്കി തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.